നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഉമ്മാട ഗർഭാശയത്തിൽ വെച്ച് നിന്നെ പഠിപ്പിക്കുകയാണ് ഞാൻ. ജീവിതം പുരിതാനുള്ളതാണ്. അങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് മനസ്സിലാണ് ഗർഭാശയത്തിന് കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടങ്ങിടുമ്പോള് ഇനി ജീവിതം തുടങ്ങാൻ പോവുകയാ. മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, വ്യാധികൾ, ആദികൾ, വ്യാധികൾ, ആകുലതകൾ, വ്യാകുലതകൾ, 1000 പ്രയാസങ്ങളിലേക്ക് ജീവിതം കടന്നു പോകുമ്പോൾ തളരരുത്, ഭയപ്പെടരുത്, നിരാശയിലോട്ട് കടന്നു പോകരുത്. നിങ്ങൾ ഏത് സമയത്തും പുരുതി ജീവിക്കേണ്ടവരാ. മരിക്കുന്നത് വരെ ജീവിതം ഒരു പോരാട്ടമാണ്. ജീവിതം തളരാനുള്ളതല്ല, ജീവിതം പോരാട്ടത്തിന്റെ രീതിയാണെന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ പഠിച്ചതാണ്. പിന്നെ എന്റെ സഹോദരങ്ങള്, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ തളർന്നു പോവുകയാണ് മനുഷ്യൻ. തളരരുടെ, കരയരുടെ, പതരരുടെ. അവസാനം വരെ നിന്നെ പഠിപ്പിച്ചു വന്ന പാഠം നീ മറക്കരുത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഞാൻ എന്റെ വിഷയത്തിന് ശീർഷകത്തിന് പേരിട്ടത് ജീവിതം പുരതാനുള്ളതാണ്. അലക്കുന്ന സാധനത്തിന് പരമമായി പ്രതിപാദിച്ചതിലൂടെ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. ഏറ്റവും വലിയ ജീവിതത്തിൽ മറക്കാത്തത് പെങ്ങളെ, സഹോദരങ്ങളെ, ഏത് പ്രയാസം വന്നാലും തളരരുത്. കവിൽത്തടത്തിലൂടെ കണ്ണുനീരെ തടം തന്നെയാ തുടങ്ങിയാലും ആര് നിന്നെ കൈവിട്ടാലും നിനക്കൊരു ഉറപ്പില്ലയോ. സത്താറോ വഫാറോ ഏറ്റവും നിന്നോട് സ്നേഹമുള്ള നിന്റെ ഉറപ്പുണ്ടല്ലോ, ഞാനുണ്ടല്ലോ. മാനകരവാസ്യം നിന്റെ വിളിയിലോട്ട് തള്ളിയപ്പോ ആ സമയത്ത് പുറത്തേക്ക് പോകാന് 9 ദിവസവും 10 ദിവസവും നിനക്ക് അവിടെ താമസ സ്ഥലം ഒരുക്കി തന്ന ഞാനല്ലേ കൂടെയുള്ളത്. അതുകൊണ്ട് നീ തളരരുടെ, ജീവിതം പുരിതാനുള്ളതാണെന്ന് അല്ലാഹു നിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് അബോധം തരട്ടെ. ജീവിതം പുരിതാനുള്ളതാണ്. അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. ആമി പരമേശ്വരന്മാരെ, അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. ഇത് മനസ്സിലാകണമെങ്കിൽ ആമി കൊണ്ടല്ലാതെ വേറൊന്നും മനസ്സിലാവൂല. മോനെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സ്വാഭാവികമാണ്. എന്റെ വിഷയം അതല്ല. ഈ അലക്ക എന്ന് പറഞ്ഞതിൽ തന്നെ 6 ആശയമുണ്ട് വിശുദ്ധ ഖുർആനിൽ. അവരൊറ്റ വാക്കി അത് പറഞ്ഞ തന്നെ തിരിഞ്ഞ ഇതാണ് ഖുർആൻ പഠിക്കുകയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പഠിക്കുകയും അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയാം. ഈ ഖുർആൻ ഒരാശയം പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ 10 ആശയം വേറെ ഉണ്ടാവും. അതാണ് ഖുർആൻ. പോരാടുക പ്രതിസന്ധികൾക്കെതിരെ, പ്രയാസങ്ങൾക്കെതിരെ, രോഗങ്ങൾക്കെതിരെ, കടങ്ങൾക്കെതിരെ, ബാധ്യതകൾക്കെതിരെ, മക്കൾക്കെതിരെ, ഭർത്താവിനെതിരെ, ഭാര്യക്കെതിരെ, വരുന്ന സ്വഭാവത്തിനെതിരെ തളരാൻ പാടില്ല. പക്ഷെ എന്റെ വിഷയം അവിടെ അള്ളാഹു നമുക്ക് എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി തരട്ടെ. ഇനി ഇവിടെ ഇത്തിരി കഷ്ടപ്പാടുണ്ടായാലും കുഴപ്പമില്ല, എന്നാണ് ആഖിറത്തിൽ അള്ളാഹു അത് ഇല്ലാതാക്കി തരട്ടെ. ഏറ്റവും വലിയ കഷ്ടപ്പാട് നരകത്തിലാണ്. ഈ ഇവിടത്തെ വീട്ടിലത്തെ പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയപ്പോ സഹാബത്ത് ചോദിച്ചു, ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. അപ്പോ ചോദിച്ചു, ഇരിക്കാൻ ഒരു കസേര എങ്കിലും ഇട്ടുകൂടെ ഈ വീട്ടിലെന്ന്? ആര് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു? നമുക്കറിയോ? അറിയില്ല, നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഈ ബ്രോസ്റ്റ് കോഴി ഇങ്ങനെ തിന്നാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോഴും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആരാ? ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ ആദ്യം എതിർത്തത് വെള്ളാപ്പള്ളി നടേശൻ. കാരണം ആ മദ്യനിരോധനം കൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ നട്ടം വെള്ളാപ്പള്ളിക്ക് സമുദായത്തിനുമാണ്. അവരുടെ ഒരേ ഒരു വരുമാനം കള്ളു കച്ചവടം. സാമ്പത്തിക നട്ടം ഭയന്നിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ എതിർത്തത്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലെ 62 അക്ഷരങ്ങൾ മദ്യനിരോധനത്തിന് ആയുത്താങ്ങിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ മദീനയിലെ ഏറ്റവും വലിയ അബ്കാരി കോർഡാക്ടറാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പല്ലന്തും മുന്തകൂൻ കള്ളുകൊടി നിർത്താറായില്ലെന്ന് ചോദിച്ചപ്പോ തന്റെ ഗോളവിടെ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന്റെ ബാനൽ മുഴുവനും മദീനയിലെ അങ്ങാടിയിലൂടെ ഒഴുക്കി വിട്ടിട്ട് നബി, എന്റെ സാമ്പത്തിക നട്ടം എനിക്ക് പ്രശ്നമല്ല, എന്തകയനായ റസൂലുള്ളാഹി അള്ള നൃത്തം പറഞ്ഞ ഞാൻ നിർത്തി നബി എന്ന് പറഞ്ഞ ആളാണ്. നഷ്ടമൊരാഗ്രഹമില്ല. അള്ള നൃത്താൻ പറഞ്ഞ നിർത്തി നബി എന്ന് പറഞ്ഞ ബാരൽ കണക്കിന് മദ്യം ഒരൊറ്റ ആയത്ത് കെട്ടപ്പോ ഒഴുക്കി വിട്ട ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. മക്കയിലെ കോടീശ്വരൻ. ആ കോടീശ്വരന്റെ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ല.
അപ്പൊ സഹാബത്ത് ചോദിച്ചൊരു കസേര ഇട്ടൂടെ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഹാബത്തിനോട് അബ്ദുറഹ്മാൻ പറഞ്ഞത്, ഞാൻ ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളും വേറൊരു വീട്ടിലേക്ക് മച്ചിരിക്കുകയാണ്, അങ്ങോട്ട് തൽക്കാലം താമസം മാറുന്ന വീട്ടിലേക്ക് ഞാൻ മച്ചിരിക്കാം. സഹാബത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ സഹാബത്ത് ഇത് ശരി തന്നെ, വേറൊരു വീട്ടിന് വേണ്ടി എന്നെ മാറ്റി വെച്ചിരിക്കാം, ഓക്കെ ഓക്കെ, എന്നാലും വരുന്ന മരിച്ചിന് ഇരിക്കാൻ ഈ വീട്ടിലൊരു കസേര വേണ്ട. ഞാൻ കസേര വാങ്ങിക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയതാണ്. അപ്പോഴാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത്, ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ അല്ല, ഇവിടെ ഇരിക്കാൻ ഒരു കസേര വാങ്ങിക്കാൻ അങ്ങാടിയിലേക്ക് പോയപ്പോഴാണ് എതിരെ ഒരു മയ്യത്ത് വഹിച്ചുകൊണ്ട് പോക്ക് പോണത് കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി അടുത്തത് ഞാനാണ് എന്നെ ഈ വീട്ടിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ. കാരണം ഏറ്റവും നല്ല വീട്. അപ്പോ പറഞ്ഞു ഞാൻ ഈ സാധനമൊക്കെ വേറെ വീട്ടിലേക്ക് മാറ്റിയിരിക്കും, സ്വർഗത്തിന്റെ വീട്ടിലേക്ക് ഞാൻ മാറ്റിയിരിക്കും. ഇവിടെ ഒരു ദുഃഖമുണ്ടായാലും ഏറ്റവും വലിയ ദുഃഖം നരകത്തിനാണത്. ഞാൻ ചിലപ്പോ പുറകെ പറയാം, അള്ളാഹു ആ ദുഃഖം മാറ്റി തരട്ടെ. ആമി പറഞ്ഞ മനസ്സിലാ, നമുക്ക് എന്ത് നരകം, നമുക്കെന്ത് സ്വർഗം, നമുക്ക് നരകമൊന്നും നമുക്കില്ലല്ലോ. പുതിയാപ്ര കാണാൻ പെണ്ണ് കാണാൻ വന്നു, പുതിയ വണ്ണിനോട് സംസാരിച്ചു കുറെ നേരം, പുതിയ വണ്ണ് ഓടിച്ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഈ കല്യാണത്തിൽ ഞാൻ സമ്മതിക്കില്ല, ഇവൻ എന്നെ കെട്ടണ്ട. ഉമ്മ ചോദിച്ച എന്തേ മോളെ, അവൻ എന്നോട് പറയാ നരകമൊന്നും ഇല്ലാന്ന് ചുമ്മാ. അപ്പൊ ഉമ്മ പറഞ്ഞു, അത്ര മോളെ എന്നാ നീ ഇവനെ തന്നെ കെട്ടാവും, അതെന്തുമ്മ അവൻ നരകില്ലാന്നല്ലേ പറഞ്ഞു, നിന്നെ കെട്ടി 10 ദിവസം കഴിയുമ്പോൾ ആരെ പറയുന്ന നരകമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നരകമില്ല, ഉണ്ടോ ഇല്ല കാര്യത്തിൽ നമ്മുടെ സന്ദേഹവാദികളാ, ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല. ജവഹർലാൽ നെഹ്റു അതായിരുന്നില്ല, ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയായിരുന്നില്ല, സന്ദേഹവാദി. ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടപ്പാട് പരലോകത്തോ, അല്ലാഹു പറഞ്ഞു അല്ല, എല്ലാ കഷ്ടപ്പാടുകൾക്കും തിന്മകളുടെ വിഭാഗകരായി നന്മയുടെ വക്താക്കളായി നിങ്ങൾ ഈ ജീവിതത്തിൽ പോരാടണമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് വരാൻ ഞാൻ നീട്ടി പറ്റത്തി പറയുന്നില്ല. ഖൈറുൽ കലാമി മാ കന്നാ ബദല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അത്യദ്യോതകവും ആശയ സമൃദ്ധവും അത്ര വൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് അർത്ഥവാക്യം. യഥാർത്ഥത്തിൽ അപ്പൊ നമ്മുടെ ജീവിതം പോരാടാനുള്ളത് ആണല്ലോ ഖുർആൻ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു. ആരോടാ പോരാടേണ്ടത്? പോരാട്ടം തീർച്ചയായും ശത്രുവിനോട് ആണല്ലോ. മിത്രത്തിനോട് ആരെങ്കിലും പോരാടോ? സ്വാഭാവികമായി ഒരാളുടെ പോരാട്ടവും ഒരാളുടെ സമരവും ആരോടാ? ശത്രുവിനോട്. ആരാ നമ്മുടെ ശത്രു? പറയും നമ്മുടെ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മളെല്ലാവരും കുറെ നാളായിട്ട് കണ്ടുവച്ചിരിക്കുന്ന റെഡിമെയ്ഡ് മറുപടിയാണ് ഇത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മളത് പ്രതിഷ്ഠിച്ചിരിക്കുക ഇബ്ലീസിനെ. വ്യഭിചരിച്ച് വന്നവരെ വിളിച്ചാൽ എന്നാലും ചെയ്തിട്ട് അതാണ് ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ച ആ സമയത്ത് ഇബ്ലീസ് ചതിച്ചതാരാ? കള്ളു കുടിച്ചവനോട് എന്റെ കള്ളു കുടിച്ച ഞാൻ കുടിക്കാൻ പോയതല്ല. ആ സമയത്ത് ആ ലേനത്താക്കപ്പെട്ടവൻ എന്നെ ചതിച്ചു. ഇവൻ കുടിച്ചതിൽ ഇവന് പങ്കുണ്ടോ? ഉണ്ടോ? നമ്മൾ പ്രതിഷ്ഠാസ്ഥാനത്ത് വെച്ച ഒരു സ്വാഭാവിക ശത്രുവാണ് ഇബ്ലീസ്. ആന്റി ക്ലോക്ക് വൈസ് അധികാരത്തിന്റെ സൂര്യൻ പുറകോട്ട് കറക്കുകയാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇബ്ലീസ് ആണോ? അല്ല. പിന്നെ ആരാ? ആദ്യത്തെ ശത്രു നമ്മൾ. ശത്രുവിനെ കണ്ണെങ്കിൽ വിട്ടിപ്പോയിട്ട് കണ്ണടി നോക്കി. ആദ്യത്തെ ശത്രുമാരാ? ഏറ്റവും വലിയ പോരാട്ടമാരോടാ? ഏറ്റവും വലിയ പോരാട്ടമാരോടാത് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സഹാബത്ത് യുദ്ധങ്ങളിൽ കൈകാലുകൾ മുഴുവനും മുറിവേറ്റ് രക്തം മുഴുവനും തടം തല്ലിയാത്തിടുകയും പച്ചമാംസത്തിൽ മുറിവേറ്റ ശരീരമായി സഹാബത്ത് വേണ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാ. മാസങ്ങളായി പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ദിഹാരിന്റെ പടനിലങ്ങളിൽ യുദ്ധത്തിലൂടെ കൈകാലുകളെ വെട്ടിമറിക്കപ്പെട്ട് വേദന സഹിക്കാൻ കഴിയാണ് മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്യവേ നടന്നു പോയ സഹാബത്ത് മുറിവ് കാലത്താല് ക്ഷീണിച്ചുകൊണ്ട് മരുപ്പറമ്പിൽ വിശ്രമിക്കാനൊരുങ്ങുമ്പോ ആ സമയത്താണ് ലോകത്തിന്റെ നായകന്റെ മറുപടി വന്നിട്ട് സഹാബ പോരാട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാ. സാബ് കൽബുരപ്പെട്ടു പോയി. എന്നാണ് തിരുവോടര് ഏറ്റവും
ഈ യുദ്ധത്തിന് ശേഷം നമ്മളൊരു വലിയ യുദ്ധത്തിലേക്ക് തിരിച്ചു പോവുകയാണ് സഹാബ. കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ട് കോര യുദ്ധത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകവേ ഇതേവരെ നടന്ന ധർമ്മസമരം ഏറ്റവും ചെറുതാണെന്ന് തങ്ങളോട് നിസ്സാരപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിനോട് ചെയ്യ ലോകത്തോട് പറഞ്ഞത് നമ്മളാരും വായ്പാലി കൊണ്ട് പ്രതിപ്പിക്കപ്പെട്ടവർ യഥാർത്ഥ ശത്രുക്കളല്ല, യഥാർത്ഥ ശത്രുവാരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് പോരാട്ടം നടത്തുക, ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ലോകത്തിന്റെ മുത്ത് ആകാശത്തിന്റെ സത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ ശത്രുവാണെന്നറിയോ സഹോദരങ്ങളെ, ശരീരമാ ഈ നഫ്സിനോട് ധർമ്മ സമരം നടത്താണ് അത്യാഗ്രഹത്തിന്റെ അശ്ലീലത്തിന്റെ അപാത്രതയില്ലായ്മയുടെ ആസുരഭാവത്തിലേക്ക് ആത്മാവിന്റെ ആശാസനത്തെ കൊണ്ടുപോകുന്ന ഈ ശരീരത്തോട് പടപുരുടാൻ സ്വന്തം ശരീരത്തെ ഒന്നാമത്തെ ശത്രുവാൻ മൂന്ന് ശത്രുവിനെയാണ് നമ്മോട് പറയുക. അതിലാദ്യമായി ഖുർആൻ നിന്റെ ശരീരമാണ്, നിന്റെ ശരീരമാണ് അമ്മാവിനിട്ടപ്പെടാത്ത മാർഗത്തിലേക്ക് നിന്റെ മോഹങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന പടച്ചിറപ്പിനിട്ടപ്പെടാത്ത മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഈ ശരീരത്തെ ഏത് സമയത്തും ഈ പോരാട്ടത്തിലൂടെ കീഴ്പ്പെടുത്തുന്നുവോ അതുകൊണ്ടാണല്ലോ സഹോദരങ്ങള്, അതുകൊണ്ടാണല്ലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന് വിശുദ്ധമായ ഖുർആന്റെ ഏറ്റവും വലിയ ആയത്തിറങ്ങിയ ആരുടെ പേരിലാ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സേവകനുണ്ട്, എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിശപ്പാണ്, ഭക്ഷണവുമായി വരുന്ന സേവകനെ കാണുന്നില്ല, വല്ലാത്ത വിശപ്പിന്റെ വിളിയിൽ ഇങ്ങനെ ഇരിക്കവേ സേവകൻ വന്നിട്ട് കാലൊക്കെ കൊടുത്തു, ഏത് സമയത്ത് കാലൊക്കെ കൊടുത്താണ് ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടി, ആര് തന്നെ ഹലാലാണോ ഹറാമാണോ ചോദിക്കാതെ കഴിക്കാറില്ല അബൂബക്കർ റളിയല്ലാഹു തആലാഹു. ആ സമയത്ത് വിശപ്പിന്റെ കാര്യം നമ്മളുടെ രണ്ട് കാലൊക്കെ കടിച്ചു, സേവകൻ ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ ഏത് സമയത്ത് ഭക്ഷണം നിന്നാലും ഇത് എവിടെ നിന്നാണ് ഹലാലാണോ ഹറാമാണോ എന്ന് താങ്കൾ ചോദിക്കാറുണ്ട്, ഇപ്പൊ മാത്രം ചോദിച്ചില്ലല്ലോ. അവസരത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആലാഹു ഞെട്ടിപ്പോയി, അല്ലാഹു വിശപ്പിന്റെ കാര്യം നമ്മൾ അറിയാതെ തിന്നു പോയടാണ് സേവകായി എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? സേവകന്റെ മറുപടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാനൊരു ദീർഘം എന്റെ കയ്യിൽ കിട്ടിയില്ല, അങ്ങനെ ഞാൻ പല സ്ഥലത്തോടെയും മരഞ്ഞു നടന്നിട്ടൊരു ദീർഘം കിട്ടാണ്, അവസാനം നിരാശയോടെ തിരിച്ചു വരവേ എന്ന മനസ്സിൽ എനിക്കൊരു ചിന്തയുണ്ടായി. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കൈവാലയത്തിന്റെ പൂജാരിയായിരുന്നു, അന്ന് ആളുകൾ വിഗ്രഹത്തിന് നേർച്ചയായി കൊണ്ടുവരുന്ന കാണിക്കേടുന്ന ദീർഘമകളുണ്ട്, ആ ദീർഘമകളെ പലപ്പോഴും ചില ദീർഘമകൾ എടുത്തിട്ട് മോട്ടിച്ചിട്ട് ഞാൻ എന്റെ സഞ്ചിയിലിടാറുണ്ട്. ആ പണയ സഞ്ചി പോയി ഞാൻ നോക്കിയപ്പോ ആ സഞ്ചിയിൽ എന്റെ ദീർഘം കിടക്കുന്നുണ്ട്, ആ ദീർഘമകളാണ് നിങ്ങൾക്ക് കാലൊക്കെ വാങ്ങിച്ച് തന്നതെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ അല്ലാഹു തആലാണ് ചിന്തിച്ചു പോയി, അല്ലാഹുവേ ഒന്നാമത്തെ കാര്യം ഇത് ശിർക്കിന്റെ പൈസയാണ്, രണ്ടാമത്തേത് ഈ ചെയ്തതാണെങ്കിലും ഹറാമമാണ്. അബൂബക്കർ അല്ലാഹു തആലാണ് ഞെട്ടിത്തെറിച്ചു പോയി, പടച്ചറമ്പേ എന്റെ ആമാശയത്തിന്റെ ഉള്ളിലേക്കൊരു ഹറാമ കടന്നു നിന്ന് നിറഞ്ഞപ്പോ ാണ് ലോകചരിത്രത്തിന് നിത്യമായ ചരിത്രം പിറന്നത്, ലോകത്തൊരാൾക്കും സാധിക്കാൻ പറ്റാത്ത വിപ്ലവം നടന്നത്, തന്റെ വിരലുകള് തൊണ്ട കുടിയിലോട്ട് കുത്തിയിറക്കി തമാസികത്തിന്റെ ഉള്ളിലുള്ളൊരു മുഴുവനും വെളിയിലോട്ട് തെറിച്ചു, അവസാനം ഒന്നും ചതിക്കാനില്ലാതെ രക്തം കത്തിച്ചു കൊണ്ട് അബൂബക്കർ അല്ലാഹു തആലാണ് താഴെ നിന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ
തന്നോട് ആവശ്യപ്പെട്ടപ്പോ വിശപ്പ് കൊണ്ടിരുന്ന് കാലക്ക് തന്നെ പോയി. അത് നിശ്ചിതമാണെന്ന് അറിഞ്ഞപ്പോ കടിയെന്നെടുത്തോളം അബൂബക്കർ വെളിയിലേക്ക് ചന്ദിച്ചിട്ടുണ്ട്, അല്ലാഹുവേ എന്റെ ഞരമ്പിലോ ആമാശയത്തിലോ ഏതെങ്കിലും ഈ ഭക്ഷണത്തിന്റെ ഒരൊപ്പം പറ്റിപ്പിടിച്ചാൽ എനിക്കത് വെളിയിലേക്ക് തരാൻ കഴിയില്ല. അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നെ വിശപ്പിന്റെ സമയത്ത് ചോദിച്ചപ്പോ എന്റെ കാരക്കൽ എന്നതിന്റെ പേര് ആ സമയത്ത് മദീനയിൽ രക്തം വെളിയിലോട്ട് വരികയാ പൊട്ടിക്കരയുമ്പോഴാണ് ആ സമയത്താണ് നഫ്സിനെ കുറിച്ചുള്ള ഏറ്റവും ന്യായ തരനീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രക്തം വെളിയിലോട്ട് വരുമ്പോ രക്തം ചതിച്ചു മരിച്ചു പോകുമോ ഞങ്ങള് ഭയപ്പെട്ടു പോയി. ആ സമയത്താണ് രണ്ട് കാലൊക്കെ വയറ്റിനുള്ളിൽ പോയതിന്റെ പേര് രക്തം ചതിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോഴാണ് അതാകെ ലോകത്തിൽ നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പള്ളക്കുള്ളിലേക്ക് പട്ടച്ചാറായോ കറയെ ചെട്ടി പിടിച്ചത് കയറും വെള്ളൈസി കയറും പലിശയും കയറും ആരെ പറ്റിച്ചടും വെട്ടിച്ചടും കയറും വസ്തു കച്ചവടം നടത്തിയിട്ട് ഇടയ്ക്ക് നിന്നിട്ട് തോണ്ടിയിട്ട് മേടിച്ച ലാഭം കയറും. പൊന്നുമോനെ ഏത് പള്ളക്കുള്ളിൽ പച്ചക്ക് ദഹിച്ചു പോകുന്നവനെ എന്തേ പച്ചറപ്പിനെ പേടിയില്ല. ഏകനായ പണച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള പേടി വന്ന അതുകൊണ്ടാണല്ലോ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ ഇമാമ പൊട്ടിക്കരഞ്ഞിട്ട് ബോധം കെട്ടി താഴെ വീണത്. ഒരേ ഒരായത്തോടിയപ്പോ ഒരു സൂറത്തോടിയില്ല യാസീനോഹിയില്ല സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയാണ്. ഒരൊറ്റായത്തോടിയപ്പോ ബോധരഹിതനായി പേടിച്ചു വരച്ച് താഴെ പോയി. ഏഴായത്തൊന്നറിയോ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം രണ്ടാമതരായ തോടിയില്ല പരലോകം പറഞ്ഞില്ല ഹിസാബ് സലാത്ത് പറഞ്ഞില്ല നരകം പറഞ്ഞില്ല പടച്ചറപ്പിന്റെ മുമ്പിൽ കൈ കെട്ടിയിട്ട് നിൽക്കുന്ന ദിവസം ബോധം കെട്ടി താഴെ വീണു ഇമാം. ആരാ ഇമാം എന്നറിയോ ഇമാമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധമില്ല സലാത്തിന് നടക്കണമെന്നുള്ള ബോധമില്ല ഏഴും മാറി വലിച്ചു നിന്നുമ്പോ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെ ഭയപ്പെടുകയും സ്വന്തം ശരീരത്തെ അതിന്റെ ഇച്ഛയിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്താൽ അവനാണ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ ബോധം തരട്ടെ. ഇതാണ് ബോധം. ഏത് ബോധം? ഇതാണ് ബോധബോധം. ബോധം എന്ന് പറഞ്ഞാൽ ഏത് ബോധവാ? ഈ സർക്കാരിന് രണ്ടു ഭൂരിപക്ഷമേ ഉള്ളൂ, കിട്ടിയ സമയത്ത് പരമാവധി. അതല്ല ബോധം, അത് ബോധമില്ലായ്മയാണ്. ഏറ്റവും വലിയ സുബോധബോധം എന്റെ ഉള്ളിടുക്കിൽ പോയി അത് വെളിയിലോട്ട് കളയണമില്ലെങ്കിൽ പടച്ചോരന്റെ ആമാശയത്തിൽ പോയി ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ഏതെല്ലാം ഖുർആനിൽ ഏറ്റവും വലിയ സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞിട്ട് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് മനുഷ്യന്മാർ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ തരട്ടെന്ന് വെച്ചു വേണ്ടെന്ന്. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി നമ്മളെപ്പോഴും കുറുക്കുവഴിയല്ലേ നോക്കൂ. ഇപ്പൊ ഇവിടുന്ന് കൈതോടുന്ന നേരെ നമുക്ക് പാലിപ്പള്ളിയിൽ ഇറങ്ങണം. പോണ വഴിക്ക് ഒരാള് പറഞ്ഞു ഇതിലെ പോയ 2 കിലോമീറ്റർ ലാഭമുണ്ട് കുറുക്കുവഴി ഉണ്ടെന്ന്. നമ്മൾ ഇതിലെ പോവും. ഇപ്പൊ പോണത് എം എ യൂസഫിനെ ആണെങ്കിലും 2 കിലോമീറ്റർ കുറുക്കുവഴി കിട്ടി. 2 കിലോമീറ്റർ ലാഭം കിട്ടിയാൽ മിക്കവാറും 5 രൂപ ലാഭം കിട്ടും. എന്നാലും അങ്ങനെയല്ലേ പോവും? അല്ലേ പോ? ഏയ് ഞാൻ നേരെ വഴി കൂടെ പോകണം. അത് ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. പിന്നല്ലേ ഇനി ഇപ്പൊ കോട്ടിക്കടുണ്ടാകും. അങ്ങനെ ആരും പോകില്ലല്ലോ. ആരാണെങ്കിലും കുറുക്കുവഴി സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുറുക്കുവഴി പറഞ്ഞിട്ട്
ശരീരത്തെ പിടിച്ചെടുത്ത് ആദ്യത്തെ പോരാട്ട ശരീരത്തിനോട്, ആദ്യത്തെ പോരാട്ടം. എന്റെ ജനുവരി മാസം തണുപ്പ് എന്റെ ചുമ ഇതുവരെ മാറിയിട്ടില്ല, എന്നാലും ഞാൻ എന്റെ സദസ്സിനോട് നീതി പുലർത്തി വല്ലപ്പോഴും കോന്നിട്ട് നിങ്ങളോട് എനിക്ക് വയ്യ ചുമയാ കഫ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമുണ്ടല്ലോ, ഞാൻ അത് മറക്കുകയാണ്. ഒന്നാമത്തെ പോരാട്ടം, മൂന്ന് ശത്രുവിനെയാണ് ഖുർആൻ പറഞ്ഞു. മൂന്നും പറയുമ്പോൾ നമ്മുടെ വിഷയം തരും. ഇത് ആര് പറഞ്ഞ ശത്രു? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നമ്മുടെ ശത്രു എന്നല്ലോ, നമ്മുടെ യഥാർത്ഥ ശത്രു നരേന്ദ്രമോദിയാണ്. എന്താ മനുഷ്യന്മാരങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ? അല്ല, മോടി വരട്ടെ വരാതിരിക്കട്ടെ നമുക്ക്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും നന്നായിട്ട് വളർന്നത് ഫിറഓന്റെ കൊട്ടാരത്തിലാണ്. ഫിറഓന്റെ ഫിറഓം വന്നാലേ ഇസ്ലാം വളരും. അങ്ങനെയാണ്, ഫിറഓന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നത്. മൂസയാന്ന് പറഞ്ഞിട്ട് ആയിരം പേരെ കൊല്ലുമ്പോ ഫിറഓന്റെ താടി പിടിച്ചിട്ട് വലിക്കുമ്പോ ഫിറഓന്റെ കൊട്ടാരത്തിലാണ് മൂസ വളർന്നത്, അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഒരിടത്തും പറഞ്ഞിട്ടില്ല ഫിറഓ വന്നാലേ നമ്മൾ ആരാവും. ഇപ്പൊ കേന്ദ്രമാനും മുസ്ലിം ലീഗ് ഭരിച്ചാൽ നമുക്ക് ഈ മോനുണ്ടാവും. പേരില് നമ്മളാണല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കും. ഫിറഓ വന്നാലേ നമ്മൾ മുസ്ലിം ആവും. ഇപ്പൊ ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഏയ് നമ്മൾ ഇസ്ലാം ശരിയാക്കുന്നു. അതാണ് അള്ളാഹുടെ തദ്ബീർ. അങ്ങനെ തദ്ബീരിന് അവരില്ലാതെ തക്കുതിയോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുഖം നന്നാവാത്തതിന് കണ്ണാടി എറിഞ്ഞെടുക്കുന്ന കാര്യം, അവര് വന്നു വരാത്തതിനുള്ളല്ല. നമ്മളിപ്പോഴും പിറ കണ്ടാൽ തന്നെ ഒരുത്തൻ കണ്ണ മറ്റൊരു അടച്ചു വന്നു. ഞാൻ കാണൂല, എനിക്കൊന്നും വരുന്നവൾ വേണ്ട. ആ രീതിയിൽ നമ്മുടെ അവസ്ഥ വന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം ആരാ? നമ്മൾ തന്നെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എല്ലാം നമുക്ക് ദഹിക്കും. ചിട്ടി പൈസ ആണെങ്കിലും കുഴപ്പമില്ല, എൽ ഐ സി ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ഹറാമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ശരീരത്തിന്റെ ഉള്ളിൽ ഒന്നാമത്തെ പോരാട്ടം ഈ ശരീരത്തോട് നടത്തണം. അള്ളാഹുവേ നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പോകാവൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. നാളെ സ്വർഗത്തിൽ ഒരു ദരതയുണ്ട്, മൂന്ന് പേർക്ക് വേണ്ടി ആ ദരത കിട്ടുകയില്ല. ആണുങ്ങളോട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കും മോനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് മൂന്ന് ദരജകളുണ്ട് സ്വർഗത്തിൽ. ആ ദരജ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആൾ, സഹോദരൻ പിണങ്ങി പോയി, വാപ്പ് പിണങ്ങി പോയി, പെങ്ങള് പിണങ്ങി പോയി, ആ പിണക്കത്തിന്റെ വാടത്തിൽ നിൽക്കുന്നവരല്ല. ും ബാപ്പയും മക്കളും ഇണ്ടാതിരിക്കലല്ല, കുടുംബ ബന്ധങ്ങളെ ചെറുക്കുന്നവർ, അവനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ പറഞ്ഞ മറ്റൊരാൾക്ക് കിട്ടില്ല. അല്ലാഹു ബന്ധങ്ങളെ ചെറുക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മള് ബന്ധങ്ങളെ ചെറുക്കാൻ ഒന്ന് രണ്ട് 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 നമുക്ക് ബന്ധം വലുതാണ്, ബന്ധം ചേർക്കാത്ത സ്വർഗത്തിലെത്തൂല. തയമ്പുണ്ടായിട്ട് കാര്യമില്ല, തടമ്പ് തക്കവേടെ അടയാളമല്ലല്ലോ. തടമ്പ് പാർക്കില്ലാത്തത് നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരിൽ നിരുമാതിരി പാവുണ്ട് വന്ന് പള്ളിയിൽ ഇട്ടിട്ടുണ്ട്. ഒരു 27 അവന് പോയ പിറ്റേ ദിവസം തടമ്പ് ഉറപ്പാ. അത് അതിന്റെ അടയാളമല്ല. ഹൃദയ ബന്ധം ചേർക്കുക, കുടുംബ ബന്ധം ചേർക്കുക. അങ്ങാടി കടയിൽ പോയി, പാറ കോറിയിൽ പോയിട്ട് കരിങ്കല്ല് ചുമന്നിട്ട് വൈകുന്നേരം ഭാര്യ മക്കൾക്ക് ചോറ് കൊടുക്കുന്നവരെ, അങ്ങനെ പരവൂര് പോയിട്ട് ചപ്പത്തി ചാള എടുത്തുകൊണ്ട് വന്ന് തലയിൽ ചുമന്നിട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവരെ, ോ ഒരു പ്രതിഫലം നിനക്കുണ്ടത് മറ്റൊരാൾക്ക് കിട്ടില്ല. അതാരെന്നറിയോബാധനയേറെ കറ്റപ്പാടേറെ രോഗങ്ങളേറെയുണ്ട്. ചെയ്യുന്നവര് സ്വന്തം ഭാര്യ മക്കൾക്ക് ഹറാമ് കൊടുക്കാത്ത പ്രിയപ്പെട്ട ഗൃഹനാഥൻ
അവന് പ്രശ്നങ്ങളേറെയുണ്ട്, കടബാധ്യതയേറെയുണ്ട്. പക്ഷെ ഇന്നേവരെ അധ്വാനിച്ചതല്ലാണ്. അവന്റെ ഭാര്യ മക്കളുടെ വയറ്റിൽ അവൻ ഹറാമിനെ കൊടുത്തിട്ടില്ല. പൊന്നുമോനെ ലോട്ടറി എടുത്താലും കിട്ടും, അറബിയെ പഠിച്ചാലും കിട്ടും. അത് നിന്റെ ഭാര്യ മക്കൾക്ക് കൊടുത്താൽ കത്തിക്കാളുന്ന നരകത്തെ നീ എന്തുകൊണ്ട് ഭയക്കുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകരുത്. രണ്ടാമത്തെ ആൾ തന്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ഹറാം തിരിക്കത്തി. അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ. മോനെ വലിയ ഇബാദത്തൊക്കെ കുറവാണെങ്കിലും ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ പിടിച്ചാൽ സ്വർഗത്തിലെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ പകുതി വളരെ സ്വർഗത്തിലെത്തിക്ക ഒരു വഴിയാൻ പറഞ്ഞത് അതരട്ടെ. ഈ സാധനത്തെ ശ്രദ്ധിച്ചാൽ മതി. ഇത് ചൂട്ടിച്ചാൽ നമ്മുടെ ഉടലിന്റെ പകുതി സ്വർഗത്തിൽ പോകും, ബാക്കി ഉടലിന്റെ പകുതി പിന്നെ നിസ്കാരം നോക്കുമ്പോൾ ഉടനെ. ഇനി പകുതി ഉടലിൽ കയറിയാൽ തന്നെ അതിന് അതോടെ വെളിയിലാക്കുന്നത് ഈ സാധനമാണ്. ഇതിനെ അങ്ങോട്ട് ചൂട്ടിച്ചാൽ അതാ നബിതങ്ങൾ പറഞ്ഞത്, രണ്ട് കാര്യം എനിക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം തരാം. ഒന്ന് നിങ്ങളുടെ നാക്ക്, മറ്റൊന്ന് നിങ്ങളുടെ ബുദ്ധിസ്ഥാനം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നാറുണ്ട്, ഒരു ഈ ഹദീസുകൾ കേട്ടോ കേട്ടില്ല, രണ്ട് കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകാം പരലോകത്ത്. ഒന്ന് നാക്ക്, രണ്ട് കുഹ്യസ്ഥാനം. നാക്കും കുഹ്യസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്തോ, രണ്ട് അവയവമാണല്ലോ നബിയങ്ങൾ. ഇതും തമ്മിലുള്ള ബന്ധം എന്തോ ചിന്തിക്കും മനുഷ്യന്മാരെ, ചിന്തിച്ചാലല്ലേ വല്ലതും കിട്ടൂ. ഈ ഹദീസ് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ്. ഈ ഹദീസ് നമുക്കെന്താ അങ്ങനെ ഹംബ ചെയ്തുകൂടാ? ഇതിപ്പോ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടുള്ള ഹദീസാണ്. സ്കൂള് വരിക, സംസാരിക്കുക, വരിക. 17 വയസ്സുകാരുണ്ടാവും, 35 വയസ്സായിരിക്കും. അതാണ് നാക്കും ഗീസ്ഥാനവും തമ്മിലുള്ള അപ്പത്തിൽ. അങ്ങനെ ആവാമല്ലോ, പണ്ഡിതന്മാർ ധാരാളം അല്ലേ? അങ്ങനെ ആവാമല്ലോ. യഥാർത്ഥത്തിൽ അതിലൂടെ രണ്ട് കാര്യം. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിലെത്തി അള്ളാഹു എത്തിച്ചു പെരുമാറാകുന്നത്. മൂന്നാമത്തെ നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, പറയണു. മൂന്നാമത്തെ ആൾ, അവന് നല്ല സമ്പത്തുള്ള സമയത്ത് നമ്മൾ അവന്റെ അടുക്കൽ പോയി, അവൻ നമ്മളെ ആട്ടി വിളിച്ചു. പിന്നീട് അവൻ പാപ്പരായി, ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അവനെ സഹായിക്കുന്നു. അതെല്ലാവർക്കും പറ്റൂല. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ആഹാ, അവൻ അന്ന് എന്നെ ഓടിച്ചവനാണെന്നില്ല, അന്ന് അവൻ എന്റെ കയ്യിലുണ്ട്, നമ്മൾ പോയപ്പോ ആട്ടി ഓടിച്ചു. ഇപ്പോ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോ അവൻ ഗതികേടിലാണ്. അപ്പൊ അവൻ അങ്ങോട്ട് പോയിട്ട് കൊടുക്കും സ്വർഗത്തിന്. ഈ തറ മൂന്ന് പേർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ജീവിതത്തിൽ ശരീരത്തിൽ നഫ്സിനെ പിടിച്ചു കെട്ടിയവർക്കാണ്, നഫ്സിനോട് പോരാടിയവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുത്ത് അള്ളാഹു സ്വർഗം തരട്ടെ. ഒന്നാമത്തെ ശത്രു നമ്മൾ എത്തിട്ടില്ല, സമയം തീരാറ് വരാറ്. അള്ളാഹു ആ സിഫത്ത് നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നഫ്സിനെ പിടിച്ചു കിട്ടിയവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഫരാസത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ, ഫരാസത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവരെ പടച്ചവ പിന്നെ മുന്നിൽ പോകുമ്പോൾ അല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. സൂര്യക്കുടയിലൂടെ ഒട്ടകം അതിന്റെ മറുകര കടന്നാലും ഇവരെ സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേയില്ല. വളരെ ഭയാനകരമായ ഹദീസാണ്, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ ശരീരത്തിന്റെ ആട്ടത്തോട് വിട പറയുക, ഈ ശരീരത്തിന്റെ മോഹത്തോട് വിട പറയുക. ഏറ്റവും വലിയ ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകല്ല പെങ്ങള്, ഓർത്ത് മറക്കാടെ നടക്കല്ല പെങ്ങള്, പച്ച പരിസ്കാരിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരല്ല പെങ്ങള്. അല്ലാഹുവിന്റെ റസൂല് പറയാ, മൂന്ന് വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് ചെന്നാൽ പടച്ചറപ്പമെന്റെ മുഖത്ത് നോക്കില്ല, സൂര്യക്കുടയിലൂടെ ഒട്ടകം അപ്പുറത്ത് പോയാലും ഇവര് സ്വർഗത്തിൽ കടക്കുകയില്ല. വൃദ്ധനായ വ്യഭിചാരി, ഒന്ന് വൃദ്ധനായ വ്യഭിചാരി, താടി നരച്ചു, തലമുടി നരച്ചു, പക്ഷേ ശരീരത്തിന്റെ ഇതിനോടുള്ള ഒടുക്കത്തെ മോഹം നിന്നിട്ടേയില്ല.
മനസ്സിലായോ? താടി നരച്ചു, തലമുടി നരച്ചു, താടി തലമുടി നരച്ചു. ഇപ്പൊ മിക്കാലും നരയ്ക്കൂല, അത് ഗോത്രത്തിന്റെ മഹത്വബോധനാണ്, അല്ലാതെ നരയ്ക്കാനിട്ടല്ല. യഥാർത്ഥത്തിൽ ശൈഖുനെ സാനി ശരീരത്തിന് ഒരു മോഹമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, തെറ്റുകൾക്ക് പല പ്രതിഫലമാണ്. ഒരാൾ വിവാഹത്തിന് മുമ്പേ തെറ്റ് ചെയ്താലുള്ള ശിക്ഷയല്ല വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ. ഇരട്ടിയ 40 വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ, 40 വയസ്സ് വരെ തെറ്റ് ചെയ്താൽ 3 ഇരട്ടി. ഒരാൾ 40 കഴിഞ്ഞിട്ട് തെറ്റ് നിർത്തിയില്ല, 4 ഇരട്ടിയ ശിക്ഷ. 60 ആയി, 60 കഴിഞ്ഞിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ അവന്റെ കാര്യം പോകാം. ഓരോ പ്രായത്തിന്റെ ശിക്ഷ, ഓരോ ശിക്ഷ. 60 ആകുമ്പോ അവന്റെ ഈ ശരീരത്തിന് മോഹമാണ്. നഫ്സ് എന്താ പറയുക? ഈ മോഹത്തിന് അവൻ കടിഞ്ഞാണിട്ടിട്ടില്ല. 2 രണ്ടാമത്തെ പറയട്ടെ മനുഷ്യന്മാരെ, 2 3 രണ്ടാമത്തേത് പെണ്ണ് കേൾക്കാം, 3ാമത്തേത് ആണ് കേൾക്കാം. ഇത് പറയാതിരിക്കാൻ കാര്യമില്ല. 2 രണ്ടാമത്തേട് മറ്റാരുമല്ല, വമ്രഹത്തിന് മുത്തറച്ചില, പുരുഷവേഷം ധരിച്ച പെണ്ണ്, വമ്രഹത്തിന് മുത്തറച്ചില, പുരുഷവേഷം ധരിച്ച പെണ്ണ്, പുരുഷവേഷം ധരിച്ച പെണ്ണ്. ഇന്ന് നിസ്കാരത്തരമ്പുള്ള ഹാദിയാരുടെയും നാട്ടു പ്രമാണിയുടെയും പതിനേഴ് തികഞ്ഞ പെൺമക്കളെ കോളേജിൽ പോകുന്നത് ജീൻസ് ടീഷർട്ടും ഇട്ടിട്ടാ. യഥാർത്ഥത്തിൽ ഇത് പുരുഷന്റെ വേഷമാ. വാപ്പയാരോ? വാപ്പാക്ക് തരമ്പിന് കുറവില്ല, വാപ്പാക്ക് ഏറ്റവും വലിയ പ്രതിപത്തിക്ക് കുറവില്ല. അവന്റെ പെൺമക്കളെ ഇറച്ചിക്കടയിലെ പോട്ടിന്റെ കാല് തൂക്കിയിട്ട് മാറി ഇറച്ചി കച്ചവടത്തിന് പോകുന്ന പെൺമക്കൾ എന്റെ ഭാഷ കടിച്ചു പോയാൽ പണ്ടൊക്കെ മലബാറിൽ കണ്ടാറയാവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരികയാ. ഓരോ കല്യാണത്തിന് ആഡിറ്റോറിയത്തിന് പോകുമ്പോ വിവാഹ ചന്തയിൽ മത്സ്യ ബുദ്ധിയോട് കോടികൾ എറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന്റെ ആർഭാട കല്യാണത്തിന്റെ നടുവിൽ പോയി നോക്കുമ്പോ പടച്ചറപ്പ് നിന്റെ മുഖത്തെ സംസാരിക്കില്ല, പടച്ചറപ്പവരം ഉറന്നു കളയുമെന്ന്. എന്ന് മാത്രമല്ല, നീ സ്വർഗത്തിന് കടക്കില്ല. 1 2 വമ്രത്തിൽ മുത്തറച്ചില, പുരുഷനെ സന്ദരിച്ച പെണ്ണ്. അള്ളാഹു ബോധം തരട്ടെ, മനുഷ്യന്മാരെ അള്ളാഹു ബോധം തരട്ടെ. ഏതാണ് പുരുഷന്റെ വേഷം? ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളിടുന്ന ഒരു വേഷമുണ്ട്, പറയാതിരിക്കുന്നത് വൃത്തിയില്ല. നിങ്ങൾക്ക് എന്നെ തുറത്തു നോക്കേണ്ട ഒരു കാര്യമില്ല, എന്നെ തുറഞ്ഞു നോക്കണ്ട, പറഞ്ഞു തന്നെ പറയാനല്ലല്ലോ. ഇപ്പൊ ഒരു സൈസ് വേഷമുണ്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക്, അതൊരുമാതിരി വലിയ ടൈപ്പ് വസ്ത്രമാണ്, അത് കാലോട്ട് അങ്ങനെ വെക്കിയിട്ടാ മതി. എന്താ അതിന്റെ പേരെന്താ? കഷ്ടമുത്തക്കിങ്ങൾ അറിഞ്ഞൂടാ പാവങ്ങൾ, നിങ്ങൾ ഇതിന് വളരെ സ്വർഗത്തില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തിനാ വാദം പറയുന്നത്? നിങ്ങൾ അത്രയും വലിയ മുത്തക്കിങ്ങൾ ആരാ ഉള്ളത്? ഒരു ബനിയന്റെ വസ്ത്രം, പാന്റ്, ബനിയൻ പാന്റ്, അതങ്ങട് കയറി ഇട്ടിട്ടാൽ നമ്മുടെ ഈ നമ്മുടെ ഇറച്ചിക്കടയിലൊക്കെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി അവളുടെ തുടയുടെയും കാലിന്റെയും വടി വതേപിടിവാണ്. എന്റെ പേരെന്താ? അതിന്റെ പേര് ലെഗിൻസ് എന്ന. ഈ അടുത്ത കാലത്ത് കേരളക്കരയിലേക്ക് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ വേഷത്തിന്റെ ആവാസത, അതിന്റെ പേര് ലെഗിൻസ് എന്ന. പൊന്നു പോലെയാ ലെഗിൻസ് തനി ഹറാമാരുടെ വേഷം എന്ന് നിനക്കറിയോ? വാരി വലിച്ചിട്ടിട്ട് പുരുഷന്റെ മുമ്പിലൂടെ മാംസ കച്ചവടത്തിൽ നടന്നത് പോലെ ോ യൂറോപ്യൻ നഗരങ്ങളിലെ വേഷപ്പെണ്ണുങ്ങൾ അവരെ വേഷങ്ങളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ധരിച്ച വസ്ത്രമാണ് ലെഗിൻസ്. അതെങ്ങനെയാണ് മാപ്പിള പെണ്ണിന്റെ വസ്ത്രമായി മാറിയത്? ഏത് കാലഘട്ടത്തിന്റെ ദുര്യോഗമാണ്? തങ്ങളെ, നാളെ പരലോകത്ത് അല്ലാഹു നിന്റെ മുഖത്ത് നോക്കില്ല. ആ ലെഗിൻസ് തനി ഹറാമാ. തുണിക്കച്ചവടക്കാരൻ എനിക്കെതിരെ കോസിട്ടാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യത്തിൽ ലെഗിൻസ് യൂറോപ്പിലെ വേശ്യയുടെ വേഷമാണ്. അതങ്ങനെ മാപ്പിളപ്പെണ്ണിന് വന്നു തലകുലിക്കണ്ട, ഇപ്പൊ ഏതായാലും ഉരുക്കളയണ്ട. പെണ്ണുങ്ങളൊക്കെ പലരും തലകുലിച്ചങ്ങട്. ഇതിപ്പോ പറഞ്ഞതിന്റെ ഉള്ളിലാണ്, വലിയ പ്രശ്നമില്ല. പക്ഷെ ഇതിട്ടിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് നടക്കുന്നു, കണ്ടിട്ടില്ല? ഏതാണ്ട് മിക്ക മുസ്ലിം പെണ്ണുങ്ങളുടെയും അവസ്ഥ ഇന്നിപ്പോ ഇതാണ്.
ജീൻസ് ടീ ഷർട്ട് ഇടുക. കല്യാണത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ കല്യാണം പെണ്ണുമായിട്ട് ഉറപ്പിച്ചതാണ്, മാറ്റി കല്യാണം. എന്റെ കല്യാണത്തിന്റെ തീയതി ഉറപ്പിച്ചപ്പോൾ അവള് പറഞ്ഞു എനിക്ക് ജീൻസ് ടീ ഷർട്ട് ഇടണോ, ഞാൻ വേണ്ടതാണ് അവസ്ഥ. ഇന്ന് എല്ലാ മക്കളും ഉണ്ടതിനകത്ത് കാനി ഹറാമാണ്. ലെഗിൻസ് ഇടുക, ഒരു ടീ ഷർട്ട് ഇടുക, എന്നിട്ട് ഓടിക്കണം ഇങ്ങനെ നടക്കുക. പോണ ഈ പൂളെ പപ്പയും പറിച്ച ഓടി പോണമാരി ആ രീതിയിൽ പോകുന്ന ആവാസത്തിന്റെ വസ്ത്രം. നിങ്ങൾ കൂടുതൽ ചിരിക്കണ്ട മനുഷ്യന്മാരെ, മൂന്നാമത്തെ ആരെന്നറിയോ? അല്ലാഹു നാളെ പരലോകത്ത് നോക്കാത്ത മൂന്നാമത്തെ ആളാരാ? പൊട്ടിച്ചിരിക്കണ്ട, തന്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അല്ലാഹു തിട്ടപ്പെടാത്ത രീതിയിലാണ് തന്റെ ഭാര്യയും പെൺമക്കളെ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അത് നിസ്സാരമായി കാണുന്ന ഭർത്താവ്. മൂന്നാമത്തെ തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാം, എന്നിട്ട് കാലമില്ലേ ഉസ്താദേ എന്ന് പറഞ്ഞ് അതിനെ രാഗവത്വത്തോടെ കാണുന്ന ഭർത്താവ്. ഈ കോഞ്ഞാങ്കണിയാനോട് പറഞ്ഞു നിന്റെ ഭാര്യ മക്കൾ എങ്ങനെ നടക്കണേന്ന്, അവൻ പറഞ്ഞു കാളവിതൊക്കെയല്ലേ, ഇതിനെ നിസ്സാരമായി കാണുന്ന ഭർത്താവ്. നാളെ പണച്ചെറവിന്റെ മുഖത്ത് നോക്കി, അതുകൊണ്ട് ആവാസത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വിളിച്ചു ശരീരത്തിന്റെ ഈ മോഹം, ശരീരത്തിന്റെ മോഹം വെളിയിൽ കാണിക്കാനാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറ. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ട? ലെഗിൻസ് ഇട്ടുകൊണ്ട് പെണ്ണ് പോകുമ്പോടെ മനസ്സിലാക്കിക്കോണം, ഇത് യൂറോപ്പിലെ വേശിയിട്ട വസ്ത്രമാണ്. യൂറോപ്പിലെ വേശ്യയുടെ വസ്ത്രം കേരളത്തിന്റെ ഫാഷനായി മാറി. അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ വസ്ത്രവിധാനമുണ്ടല്ലോ, ഒരു ലോവസ്റ്റ് പാന്റ് താഴേക്ക് കൊണ്ട് പൂന്ന് കിടക്കും, അതിന്റെ മുകളിൽ ഏതാണ്ട് നമ്മുടെ പാരിപ്പള്ളി നാഷണൽ ഹൈവേയുടെ വീതിക്ക് അവന്റെ അടിവസ്ത്രത്തിന്റെ ഒരു ബാനർ ഉണ്ടാവും. നാണവിടെ കുട്ടികളെ, നാണമില്ല. നിങ്ങൾക്ക് ഏത് കല്യാണത്തിനും പോയി നോക്ക്, ഞാനിവിടെ അടുത്ത കല്യാണത്തിന് നമ്മള് ചിരിച്ച് ഞാൻ ഉത്തരവാദിയല്ല. യഥാർത്ഥത്തിൽ ഈ അടുത്ത സമയത്തൊരു കല്യാണത്തിൽ നിക്കാഹിന് ഞാൻ സീഗ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ ആ സമയത്ത് അളിയനെ സ്വീകരിക്കാൻ പെണ്ണിന്റെ ആങ്ങളെ വന്നു, ഞാൻ പേടിച്ചു പോയി. മിക്കവാറും അവന് അപ്പ കൂടി പോകുന്നിരിക്കുന്നു. ഇന്ന് കുട്ടികൾ ബൈക്കിന്റെ പുറകിൽ ഈ കുട്ടികളിരുന്ന് പോയാൽ അതിന്റെ പുറകിൽ ഭാര്യ സമേതം കാർ യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം ബൈക്കിന്റെ പുറകിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ വസ്ത്രം, അവന്റെ അടിവസ്ത്രം മേപ്പോട്ടാവുക, അവന്റെ പാന്റ് താഴേക്ക് ടൈറ്റായി കിടക്കുന്ന ഒരു പാന്റ് ഉണ്ട്, അങ്ങനെ കയറ്റിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പ്ലംബർമാരും അതിന് പി വി സി പൈപ്പ് ചൂടാക്കിട്ട് കയറുന്നില്ല. ആ സാധനം കയറ്റിയിടുക, എന്നിട്ട് ഇത് ആരുണ്ടാക്കിയ വസ്ത്രമാണ്? കുട്ടികളെ ഇതാരുണ്ടാക്കിയ വസ്ത്രമാ? ലണ്ടനിലെ ജയിലുകളിൽ സ്വർഗരതിക്കാരായ ചെറുപ്പക്കാർ, സ്വർഗരതിക്കാരാണ് ഈ വസ്ത്രം. ഈ വേശ്യയുടെയും സ്വർഗാനുരാഗികളുടെയും വസ്ത്രം നിന്റെ ഫാഷനായി മാറി. ആദ്യമായിട്ട് അടിവസ്ത്രം മേപ്പോട്ടും വസ്ത്ര കീപ്പോട്ടുമാക്കിയത് ലണ്ടനിലെ ജയിലുകളിൽ, പാശ്ചാത്യന്റെ ജയിലുകളിൽ നേരിൽ താമസിച്ച അവിടുത്തെ സ്വർഗാനുരാഗികൾ, നിങ്ങൾ സ്വർഗരതിയുടെ താല്പര്യമുള്ളവരാണ് എന്ന് പറഞ്ഞ ആ സിംബോളിക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ. നിങ്ങളുടെ മക്കൾ ഇടണം വേണം നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഒരു വാക്ക് പറയാൻ വന്നെങ്കിൽ കാര്യങ്ങൾ പറയാം. അല്ല കബറും കഫനും പറഞ്ഞിട്ട് നിങ്ങളെ കരയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പം, വളരെ എളുപ്പം. അത് കേട്ടിട്ട് കരയാ നമ്മുടെ കൽവിന്റെ കഴിയാത്തതല്ലെങ്കിലായിട്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾ കേൾക്കുന്നവരെങ്കിലും ഈ ആവാസത്തിന്റെ വസ്ത്രം തീർന്നു. ഇതൊക്കെ ശരീരത്തിന്റെ ഒരുമാതിരി മോഹമാണ്. ആദ്യത്തെ പോരാട്ടം ശരീരത്തിന്. അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ. പ്രധാനപ്പെട്ട മൂന്നും പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റില്ല. വിഷയം തീരില്ല. എത്ര മണിക്ക് അവനെ അവസാനിക്കുക? ആയിക്കൊള്ളായി, നല്ല പരിപാടി. ആനയുടെ പിണ്ടം കണ്ടിട്ട് ആന പിണ്ട ആന പിണ്ട ഇടുമ്പോ ആളുകൾ വിചാരിക്കുക എന്താ ഇതിന്റെ വലിപ്പം, ഇത് ഇടണ പാട ആനക്കില്ലറിയോ. എന്നാലും നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്, പക്ഷെ ഇത് ചന്തം തന്നെ പോണ വസ്തു. ഏതായാലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, വന്നസു തഅജുദു ലിസ്ലാഹി മാ ഫസദാ,
ഇമാമു സൂരി അല്ലാഹു അങ്ങ് അനുഗ്രഹിക്കട്ടെ. അന്നസുകത്തി ഫിരീൻ തുഗമിലഹു സബ്ബാല റബ്ബറദാലി വൈന തുഫ്തിനുഹു യൻഫതിമീ. ഈ ശരീരത്തെ കടിച്ചാലിട്ടില്ലെങ്കിൽ പടച്ചറപ്പിന്റെ സ്വർഗം നമുക്ക് നട്ടപ്പെട്ടു പോകും. ആ സ്വർഗത്തിന്റെ കവോരം നമ്മളെ നട്ടപ്പെട്ടു പോകും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ശരീരത്തിനെതിരെ പോരാട്ടം നടത്തി കച്ചവടം നടത്തണം. അറിയുമല്ലോ ബഹുമാനപ്പെട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോവുകയാ. സ്വന്തം നാടിനോടും വീടിനോടും വിട പറഞ്ഞ മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോകവേ ബഹുമാനപ്പെട്ട സിനാ റളിയല്ലാഹു തആല ഹിജറ പോവാൻ തയ്യാറെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോയി കഴിഞ്ഞോ മക്കയുടെ ഏറ്റവും വലിയ പരിമളം പോവുകയാണ്. പാരിജാതത്തിന്റെ പരിമളത്തേക്കാള് സുഗന്ധം നൽകിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേതിക്ക് ഗര ഗര ആകർ ഹലീമ മേരാ ദിൽ മേ ഖൈറുൽ വറ ആ ഗയാ ഹേ കേതിക്ക് ഗര ഗര ആകർ ഹലീമ മേരാ ഗര മേ ഖൈറുൽ വറ ആ ഗയാ മദീനയുടെ മറുഭാഗത്തുള്ള പട്ടിണി വീട്ടിലുണ്ട്. മക്കത്തെ ഒരു കുട്ടിക്ക് പാൽ കൊടുക്കാൻ പോയപ്പോ പട്ടിണി പാപമായ ആമിനയുടെ പൊന്നുമോനെ മുത്തിന് മാറിയെടുത്ത് അടിത്തട്ടിലെത്തി മദീനയിലേക്ക് തിരിച്ചു വരവേ. സ്വന്തം അടിത്തട്ടിലേക്ക് പ്രിയപ്പെട്ട പൊന്നുമോനെ മലത്തിക്കടത്തി മുലപ്പാൽ കൊടുക്കുമ്പോ എത്ര വലിയൊരു സ്ഥാനമാണ് ഹലീമക്ക്. പിന്നെ ഹലീമ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതിയുടെ നായകനെ മുലയൂട്ടി വളർത്തുന്ന സഹോദരങ്ങള് ഹലീമത്ത് സരിയാണ് മടിയിൽ കിടന്ന് മുലയൂട്ടുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലകുടി പ്രായത്തിന് പോലും ഒരേ ഒരു സ്ഥലത്ത് നിന്ന് നാട് പാൽ കുടിച്ചിട്ടേയില്ല. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തെ സ്ഥലം എടുത്തിട്ടല്ലാണ്ട് റസൂലിന്റെ ചെഞ്ചുണ്ടിലേക്ക് വെച്ച് കൊടുത്താൽ ആ പഞ്ചപുടകത്തിലേക്ക് വെച്ചു കൊടുത്താൽ ആ സ്ഥലത്ത് നിന്ന് പിന്നീട് മുലപ്പാൽ കുടിച്ചിട്ടില്ല എന്നറിയുമോ. ഹലീമ സയ്യിദയാണെന്നല്ലാഹുവിനക്ക് വേറൊരു മോൻ കൂടിയുണ്ട്. രണ്ട് സ്ഥലത്ത് നിന്ന് താൻ പാൽ കുടിച്ചാൽ മറ്റേ കുട്ടി പട്ടിണിയാകുമല്ലോ എന്നോട്ടിട്ട് മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് പോലും നിന്റെ ശരീരത്തെ തന്നെ നഫ്സിനെ പിടിച്ചു നിർത്തി ലോകത്തിന്റെ മുത്തി ആദർശത്തിന്റെ സത്തേ ആമനയുടെ പൊന്നു മോനെ മുഹമ്മദ് റസൂലുള്ളാഹ് ആ പ്രവാചക പുംഗവരുടെ പരിശുദ്ധിയുടെ പ്രബന്ധത്തിന്റെ തിരുപ്പിറവിയുടെ അപരാണങ്ങൾ പാടി പിളറ്റുന്ന ഒരു റബീഇന്റെ പൊന്നം പിടിത്തിങ്കൽ കളയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏത് പറഞ്ഞിട്ടാണ് മധു പറഞ്ഞു മുടിയുമോ. സുജായി പറഞ്ഞതുപോലെ മദന മന മുടി അടകം നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ. മദന മന മുടി അടകം നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ. ഈ പ്രവാചകന്റെ പരിമളങ്ങൾ പാരിജാതത്തിന്റെ പരിമളത്തേക്കാൾ വലിയ ഈ പരിശുദ്ധിയുടെ പരിപാമനേന എങ്ങനെയാണ് പറഞ്ഞു അവസാനിപ്പിക്കുക. മദീനയിലേക്ക് പാരായണം ചെയ്തു പോകവേ സിനാണ് അല്ലാഹു താനാണ് തന്റെ ഒറ്റക പുറത്ത് കടന്നു വന്ന് മുത്തിന്റെ പുറകെ പോകാൻ മക്കാ ഖുറൈശികളെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു സിനാനേ ഞാനുണ്ട് മുത്തിന്റെ പുറകെ പോവുകയാണ് മദീനയിലേക്ക്. ആ സമയത്ത് സിനാനെ പിടിച്ചു നിർത്തിയത് സിനാൻ ഈ നിന്റെ സമ്പാദ്യം ഈ മക്കയിൽ വന്നിട്ട് നീ സമ്പാദിച്ചതാണ് അതുകൊണ്ട് ഈ സമ്പാദ്യം മുഴുവനും മക്കയിൽ വേട്ടിച്ചിട്ട് പോയിക്കൊള്ളുക. സഹോദരങ്ങളെ സഹോദരങ്ങള് ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹം പണത്തിനോടാണത്. ഒരു പുരുഷായുസ് കൊണ്ട് താൻ സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ അല്ലാഹു തആല ചിന്തിച്ചതെന്നറിയുമോ. സമ്പാദ്യം മുഴുവനും മക്കയിലേക്ക് വലിച്ചെറിഞ്ഞു ഒറ്റക പുറത്ത് പോകാണ് നിങ്ങളെ അബൂജഹലി പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു സിനാൻ ഈ
ഒട്ടകവും മക്കയുടെ സാമ്രാജ്യമാണ്. മദീനയിലേക്ക് പോകുന്നുവെങ്കിൽ ഈ ഒട്ടകത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയവേ. ഒട്ടകത്തെയും ഉപേക്ഷിച്ച് ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയുടെ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് ഒട്ടകത്തെയും വിട്ട് 450 കിലോമീറ്റർ കാൽ നടയായി നടന്നു പോയ മഹാനായ സ്വഹാബിയാണ് സിനാ നബി അല്ലാഹു അൻഹു. മരുപ്പറമ്പിന്റെ മുകളിലൂടെ ചുറ്റുപടുത്ത മടലാരണത്തിന്റെ മുകളിലൂടെ തന്റെ ഒട്ടകത്തെയും ഒരു പുരുഷായുസിന്റെ സമ്പത്ത് പ്രവേശിച്ചിട്ട് തന്റെ ശരീരമല്ലല്ലോ പറഞ്ഞ ഒരേ ഒരു വാക്ക് സദസ്സിന്റെ അവസാനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരീരത്തെ പിടിച്ചു നിർത്തണേ അല്ലാണ്ട് റസൂല് പറഞ്ഞു സിനാനെ ഒരു പുരുഷായുസിന്റെ സംബന്ധം തന്റെ ഏകമാർഗമായ ഒട്ടകവും വലിച്ചെറിഞ്ഞ് അല്ലാണ്ട് റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമേനിയുടെ പുറകെ നടന്ന സിനാട് എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യിലൊന്നു മിന്നാതെ വരവേ ലോകചരിത്രത്തിൽ ഇതേപോലെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അല്ലാണ്ട് റസൂൽ പറഞ്ഞു സിനാനെ സിനാനെ നീ ഇന്ന് ചെയ്ത കച്ചവടം നിന്റെ ജീവിതത്തിന്റെ കച്ചവടമാണ് സിനാണ് തെറ്റിദ്ധരിച്ചു പോയി നബിയേ. ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ വലിച്ചെറിഞ്ഞിട്ട് വെറുതെയോടെ വരുമ്പോ എനിക്കിന്ന് നഷ്ടമാണ് നബിയേ, നഷ്ടമാണ് നബിയേ. അഖിലത്തിന്റെ സമജ്താഹേ ഇത് ഹൃദയത്തിന്റെ കണക്ക് മുട്ടുന്നവന് മനസ്സിലാവില്ല. പിന്നെങ്ങനെ എന്റെ കച്ചവടം ലാഭമാകും നബിയേ? ആ സമയത്താണ് റസൂല് പറഞ്ഞത് സിനാനെ അള്ളാടെ ചുറ്റിക്കു വേണ്ടി പടച്ചിറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി നിന്റെ ശരീരത്തിന്റെ മോഹമായ സമ്പത്തിനെയും ഒട്ടകത്തെയും ഉപേക്ഷിച്ചിട്ട് വെറുങ്കയോടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീ വരാമരങ്ങവേ. ആകാശത്തിൽ നിന്ന് ജിബ്രീല് വന്നു സിനാ നിന്റെ പേരിലായ തരങ്ങി സിനാണ് വെറുങ്കയുമായി മക്കയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ നിന്റെ പേരിലായ തരങ്ങി സിനാ ചില മനുഷ്യരുണ്ട് അള്ളാഹു നമ്മളെ അതിന് പിടിച്ചു മാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരിന്റെ ദുരിതകളിലെ ചിന്താശേഷി പ്രണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും വിരാരാധനയും പള്ളിമേടകൾ ഉറക്കം നടച്ച് ഏതെങ്കിലും പെണ്ണുപോയി ചുംബനത്തിന് വിളിച്ചാൽ അവളുടെ പകടാദരങ്ങളിൽ എന്റെ ചുണ്ടുചേർത്ത് വെച്ചിട്ട് ജീവിതത്തിന്റെ രതിസുഖരം പകരുന്ന ചുംബന സമരത്തിന്റെ ആധുനിക വറ്റാക്കലല്ല. ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട് അവരേറെ ചെറുപ്പക്കാരെന്നറിയോ ചൂണ്ടിക്കാണിക്കുന്ന എതിരാളിയുടെ പള്ളയിലേക്ക് പിച്ചാത്തി പിടി കുത്തി കയറ്റുന്ന ക്ഷുഭിത യൗവനമല്ല. പിന്നെയോ മറളാത്തില്ല പടച്ചറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി ഈ പൂച്ച മണ്ണിൽ നിന്ന് എന്നെ നിങ്ങളെ പടച്ചെടുത്ത പടച്ചറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി മറളാത്തില്ല പടച്ചറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി അവര് സ്വന്തം ശരീരത്തെ വിത്തപന നടത്തിയവരാ. പടച്ചറപ്പിന്റെ തൊത്തിക്കു വേണ്ടി അവരുടെ നെഫ്സിനെ ഏറ്റവും വലിയ ശത്രുവിനെ അവര് വിൽപ്പന നടത്തുന്നത്. ഇതാണ് ഏറ്റവും വലിയ ലാഭ കച്ചവടം. അല്ലാഹു തരട്ടെ നബിഗത്തി ജാറത്തുകയാ സിനാൻ സിനാനെ നിന്റെ കച്ചവടം ഏറ്റവും വലിയ ലാഭമാണ്. നമ്മുടെ മുമ്പിലോ നഷ്ടം ഏറ്റവും നല്ല ശത്രുവിനെ വിൽപ്പന നടത്തി എനിക്ക് വേണ്ട എന്നിട്ട് ഏറ്റവും നല്ല മിത്രത്തെ വാങ്ങും ചെറ്റുന്ന മിത്രം ആദ്യത്തെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുവിനെ വിറ്റു ചിലട്ട് പകരം എന്ത് വാങ്ങിച്ചു
നമ്മൾ സാധാരണ പറയില്ലേ, ഇത് കൊടുത്തിട്ട് കടിക്കണ പട്ടിയെ മേടിച്ചു, എന്താ എന്റെ തുറത്ത് വന്നു ഒരു പഴഞ്ചൊല്ലു പറയില്ല, എന്തോ കൊടുത്തിട്ട് പട്ടിയെ മേടിച്ചു കടിക്കണ പട്ടിയെ, അങ്ങനെയല്ല. കയ്യിലിരുന്ന് കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടിയെ വിളിച്ചു, വഫി റിവായത്തിന്റെ വേലിയിലിരുന്ന് തോളിനെടുത്തു, വേലിയിലിരുന്ന് പാമ്പിനെടുത്ത് തോളി വെച്ചു. ഇതങ്ങനെയല്ല, ഏറ്റവും വലിയ ശത്രുവിനെ കൊടുത്തിട്ട് മിത്രത്തെ വാങ്ങിച്ചു. ഏറ്റവും നല്ല മിത്രം നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ ഭാര്യയ്ക്ക് ആണോ? നമുക്ക് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളത് ആർക്കാ? നമ്മുടെ ഭാര്യയ്ക്ക്, കൂട്ടുകാർക്ക്? നീ ഒരു തെറ്റ് ചെയ്താൽ എന്റെ കൂട്ടുകാരനോട് നാലു പേരോട് പറയും, പറയില്ലേ? പറയില്ലോ. നമ്മളെ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലാട്ട ആളാ. നീ ഒരു തെറ്റ് ചെയ്താൽ എന്റെ ഭാര്യ കണ്ടോണ്ടിരിക്കും. നീ ഭാര്യ ഇല്ലാത്ത സമയത്ത് വീട്ടിലെ വേലക്കാരിയുമായി കിടപ്പറ വന്നിട്ട് അറിയാതെ ഭാര്യ ഇത് കാണാനിടയായി. ഭാര്യ വാതിലിന് മോളിൽ നിന്നിട്ട് അള്ളാഹു അറിയാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സമയത്ത് നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ കൂട്ടുകാർ വിളിച്ചു പറയും, നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ ഭാര്യ നിന്നോട് വിളിച്ചു പറയും. പക്ഷേ ഒരു നീ തെറ്റ് ചെയ്താൽ തന്നെ നരമ്പിനേക്കാൾ അടുത്തിരിക്കുന്ന അള്ളയല്ലേ കണ്ടത്? അള്ള കണ്ടിട്ടല്ലേ ഭാര്യ കണ്ടത്? അള്ള കണ്ടിട്ടല്ലേ കൂട്ടുകാര് കണ്ടത്? പക്ഷെ അള്ള കണ്ടിട്ടും അള്ളേത് വെളിവാക്കിയില്ലല്ലോ. അല്ലേ? കാരണം എന്താ? ഇന്ന റബ്ബീ കരീബും വദൂദ്, എന്റെ റബ്ബ് ഏറ്റവും അടുത്തവനാണെങ്കിലും വദൂദ്, അവൻ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവനാ. വദൂദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ളവൻ. അപ്പോ ശത്രുവിനെ വിട്ടിട്ട് മിത്രത്വം വാങ്ങിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ജീവിതത്തിന്റെ ആദ്യത്തെ ശത്രു നഫ്സ്, അതിനെ പോരാടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ മനുഷ്യന്മാരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ നഫ്സിനെ. ഞാനെന്റെ വിഷയം പറ്റുന്നോലെ അവസാനിപ്പിക്കാൻ അള്ളാഹു ആ ബോധം തരട്ടെ. കാരണമേടാ? ഏറ്റവും സ്നേഹമുള്ളത് അള്ളാഹുവിനാ. ഈ ശത്രുവിന് വിട്ടാടി കിട്ടുന്നത് മിത്രത്തെയല്ലേ? ആ മിത്രം കൂടെ ഉണ്ടെങ്കിൽ പേടിക്കുന്നത് എന്തിനാ? തലയും കുലിക്കുമെന്ന് ആരപ്പടയെ. ചെറിയ ഒരു കല്ലുകൊണ്ട് ഓടിച്ചവനല്ലേ അള്ളാഹ്? അവനല്ലേ കൂടെ ഉള്ളത്? പിന്നെ ആരെ പേടിക്കാന്? പിന്നെ ഏത് സുരേഷ് ഗോപി വന്നാരണ്ട? അപ്പൂപ്പ വന്നാരണ്ട? ഇടമോനെ പിന്നെ ആര് വന്നാരണ്ട? ആരാ കൂടെയുള്ളത്? അബ്രഹത്തിന്റെ ആനപ്പടയെ. ഒരു ചെറിയ കരിങ്കല്ല് കൊണ്ട് ഓടിച്ചവനല്ലേ അള്ളാ? ആനപ്പടയും അബ്രഹത്തും ഓടിയപ്പോ മക്കയിലെ കൊച്ചുകുട്ടികൾ ആനപ്പടയെ നോക്കിയിട്ട് കളിയാക്കി പാടിയില്ലേ? ചരിത്രത്തിലെ കാണാം, അബ്രഹത്തിന്റെ ആനപ്പട ആകാശത്തൊന്ന് വെട്ടുകിളി എറിഞ്ഞ് കല്ലുകൊണ്ടോടുകയാണ്. ആനെ എറിഞ്ഞു പിടിച്ചതാണ് വെട്ടുകിളി, വെട്ടുകിളിയുടെ കയ്യിലിരുന്നിട്ട് لم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيده في تضليل وأرسل عليهم എന്തിനാ ഇരിക്കറിയഞ്ഞിട്ടില്ല? ഈ വെറുതെ ഇരിക്കണ്ട. ഈ തൊയ്റൻ അമാമി നോക്കിയാൽ ഇപ്പൊ തന്നെ 800 നന്മ കിട്ടി. തൊയ്റൻ അമാമി നോക്കിയാൽ ഇപ്പൊ തന്നെ 800 നന്മ കിട്ടി. അപ്പൊ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇത് ഓതിയാൽ ഇസാനെന്ന ത്രാസിലേക്ക് ഇച്ചിരി നന്മ ഏതായാലും മർമ്മം നോക്കി പ്രയോഗിക്കുന്നവനാണ് അഭ്യാസി. ഇപ്പൊ ആഹാരമില്ലാതെ വേറെ ചിന്ത ഇല്ലതാണ്. ഈ സമയത്ത് ഓതിയാൽ അതിന് 8000 നന്മ കിട്ടും. ترميهم بهجارة من السجيل فجارهم أغاس في المعقول أغاس طورة فرقنا إيبالين نانيلون مريب من آتو بيتغلين وائلو دنيا كيل أبا كنت ترين داو بيتغلين آغا تيب كيلتين نانيلون نايلو أبا دين دا وائلو دنيا كنت ترين داو آ كيل تاري كوانا پور وائي كول كوطن سيدرين دبونا سيدر يوري آن پڑا يان پڑا وودن دنگن دا پور وكي തെരുവ് കുട്ടികളെ കൈയടിച്ച് പാടിയതാണ് എന്തേ
മുറിമൂക്കൻ രാജാവ് തോറ്റുപോയി. അബാബിയിലെറിഞ്ഞ കല്ല് അബ്രഹത്തിന്റെ മൂക്കിൽ വീണിട്ട് മൂക്ക് മുറിഞ്ഞുപോയി. അബ്രഹത്തിന്റെ മൂക്കിലാണ് വീണ് മൂക്ക് മുറിഞ്ഞുപോയി. അങ്ങനെയാണ് വല്ല അറിനമൽ മകലൂബ് മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അങ്ങനെ ഉണ്ടായതാണ്. അബ്രഹത്താണ് മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അല്ലേ? എന്നാ ഖുർആൻ പറയാത്ത മൂക്കിന്റെ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അങ്ങനെ ഉണ്ടായത് എന്ന് നിങ്ങൾ വിചാരിച്ചോളി. നമ്മുടെ ഖുർആൻ എന്തങ്ങനെ ആയിക്കൂടെ? മലയാളത്തില് കെ പി എസ് സിയുടെ നാടകം ഉണ്ടല്ലോ നാരായണ ഖുർആൻ. എന്താ നാരായണ ഖുർആൻ? അത് നിങ്ങൾക്ക് അറിഞ്ഞു. നിങ്ങൾ മുഴുവൻ മുത്തക്കിങ്ങള കെ പി എസ് സിയുടെ പഴയ നാടകമാണ് നാരായണ ഖുർആൻ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാനാർ ഫുട്ബോൾ ഗ്രൗണ്ടില് കെ പി എസ് സിയുടെ നാടകം നാരായണത്ത് പ്രാന്തൻ കല്ലിയങ്കാട്ട് നീതി പിന്നെ പറഞ്ഞോണ്ടല്ലോ ഡ്രാപ്പ് നമ്മുടെ താഴെപ്പുഴയിലെ കണ്ടിട്ട് നമ്മുടെ അയലോക്കാരൻ ഞങ്ങളെ അയലോക്കാരാ. അപ്പോ അന്ന് ഞാനൊരു പോയി നാരായണത്ത് പ്രാന്തൻ കണ്ടു. എന്താ നാരായണത്ത് ഇത് നോക്ക് കുട്ടികളെ, ഈ ഇരിക്കണ ആഫ്രിയങ്ങളായ കുട്ടികൾ പഠിക്കുന്നത് മരിക്കാൻ ഓതാനുള്ള കിതാബാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോകണ്ട, ഇത് വെക്കുമ്പോ മുത്താനും എടുക്കുമ്പോ പിന്നെ മൂന്ന് പ്രാവശ്യം മുറിച്ചു മുത്താനും അല്ല. ഈ സാധനം കെ പി എസ് സിയുടെ നാരായണത്ത് പ്രാന്തൻ ഞാനൊരു ഒരു 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 ഗവേഷണത്തിന്റെ വാതിൽ തുറന്നു തരുക, ഒരു വാതിൽ തുറക്കണം. ഇവിടെ നിങ്ങൾ കടന്നു നോക്കിക്കൊള്ളുക. നാരായണത്ത് പ്രാന്തൻ ആരാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മലയുടെ മുകളിലോട്ട് കല്ല് ഉരുട്ടി കയറ്റി. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്രയും നേരം ചവിട്ടി കയറ്റിയ കല്ല് അവിടെ ഉരുട്ടി താഴോട്ട് വന്നിട്ട് ഇതല്ലേ നാരായണത്ത് പ്രാന്തൻ ആണല്ലോ. അത് കണ്ടിട്ട് കേരളം കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കഥാപാത്രം ഇല്ലെന്നാണ് കാളിദാസ് കൃഷ്ണനായർ ചോദിച്ചത് അല്ലേ? എന്നാൽ മോനെ ഇത് എവിടെ നിന്നാ ഖുർആൻ പറയുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂറ്റിട്ട് വൈകുന്നേരം ആ നൂറ്റനൂല് തിരിച്ചു കിടക്കുന്ന പെണ്ണിനെ പോലെ നിങ്ങളാവാൻ പാടില്ല. മക്കയിലൊരു പെണ്ണുണ്ടായി നമ്മളുടെ ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ചൂട്ടുക, വൈകുന്നേരം ആകുമ്പോ തിരിച്ചിറക്കുക. അപ്പൊ നാലാമത്തെ പ്രാന്തൻ അവിടെ ഉണ്ടായി. ചിന്തിക്കു കുട്ടികളെ, ഡൽഹിയിൽ ശാസ്ത്ര കോൺഫറൻസിന്റെ പ്രബന്ധത്തിൽ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിച്ചത് പുഷ്പക വിമാനമാണ് ലോകത്തിലെ വിമാനത്തിന്റെ ആദ്യത്തെ റോൾ മോഡൽ. ഈ കഴിഞ്ഞ മാസം നരേന്ദ്രമോദിയുടെ സർക്കാർ വാടകയ്ക്കെടുത്ത ആളുകൾ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ്. ആദ്യത്തെ പ്ലാസ്റ്റിക് സഫാരി ഗണപതിയുടെ തലവെട്ടിട്ട് അതിന്റെ മുകളിൽ നീ നോക്കണം എന്നാ വിവരമുള്ള മുഴുവൻ ഹിന്ദുക്കളും പറഞ്ഞു ഇത് ഭാരത ദർശനത്തെ അപമാനിച്ചു. സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ പോലും പറഞ്ഞു ഇത് അന്ധവിശ്വാസത്തിനെതിരും അബദ്ധത്തിനെതിരും മിഥ്യാധാരണകളും ശാസ്ത്രബോധം തൊട്ടും തൊട്ടിട്ടില്ലാത്ത കണ്ടുപിടുത്തങ്ങൾ. ഗണപതിയുടെ തലവെട്ടി കഴിഞ്ഞ പോലെ ആനയുടെ തല വെച്ചതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി. അർജുനനും സൂര്യപുത്രനായ കർണനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോ അസ്ത്രം കൂട്ടിയെടുത്തപ്പോഴാണ് ആദ്യത്തെ വൈദ്യുതി ഉണ്ടായത്. ഏത് മണ്ഡലത്തിലെ ആരെ പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം എന്നാണ് അബ്ബാസിന് സർഫറാസ് എന്ന മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സൂറത്തിൽ മുഴുക്കോടിക്കൊണ്ടിരിക്കുമ്പോ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ് ആകാശത്തിൽ പറക്കുന്നത്? അത് പടച്ചിറപ്പ് വീടാണ് പിടിച്ചു നിർത്തിയത് കൊണ്ടാ. അബ്ബാസിന് സർഫറാസ് ചിന്തിച്ചു പക്ഷിക്ക് പറക്കാമെങ്കിൽ മനുഷ്യനെന്തേ പറഞ്ഞു കൂടാ. സൂറത്തുൽ മുൽക്കിന് ആയത്തോറിയപ്പോ അദ്ദേഹം മുതുകത്തിന്റെ ചിറക് കെട്ടിവെച്ചിട്ട് വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി പറക്കല് നടത്തി. ഏഴ് വീട്ട് അദ്ദേഹം അന്തരീക്ഷത്തിലൂടെ പറന്ന് നടന്നു. സൂറത്തുൽ മുൽക്കിന്റെ ആയത്ത് കണ്ടപ്പോ തോന്നിയ ഗവേഷണമാണ്. പക്ഷേ പറക്കാനുള്ള അത്യാഗ്രഹത്തിന്റെ ഇടയിൽ എങ്ങനെ ലാൻഡ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ മറന്നുപോയി. ആ പറക്കല് വീണ അദ്ദേഹം മരിച്ചുപോയി. അബ്ബാസിന്റെ സർവദാസിന്റെ ആദ്യത്തെ പറക്കലാണ് വിമാനം കണ്ടുപിടിക്കാൻ റൈറ്റ് സഹോദരന്മാർ അവരുടെ ആത്മകഥയിൽ പച്ചവെള്ളം ചേർക്കാറ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പിലാരനേട്ടോ പറമണിയിൽ ആരനേട്ടോ കൃഷ്ണകുമാരൻ സാധിച്ച വിപ്ലവം ആയുർവേദം ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഖുർആനാണ്. ജനസംഖ്യാ ശാസ്ത്രം ആദ്യം പറഞ്ഞത് ഖുർആനാണ്. ബയോളജി പറഞ്ഞത് ഖുർആനാണ്. നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് ലോകത്ത് പറഞ്ഞൊരു ഗ്രന്ഥം പറയണോ?
അത്രേ നമ്മുടെ വിഷയമാണ്. വെജിറ്റേറിയൻ ആണ് ഏറ്റവും നല്ല, ഞാൻ ഉപാഹരണം പറയാം, നാടകത്തിന്റെ ബാക്കിയാണ് അച്ഛനം പറഞ്ഞുണ്ട്. വെജാണ് ഏറ്റവും നല്ല ഭക്ഷണം, അത് നോൺ വെജാണ്. ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അറ്റാക്ക് വരുമ്പോ ഡോക്ടർമാര് പറയും ആളയർച്ച നിർത്തണം, ഇനി പച്ചക്കറി തിന്നോ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ശരീരത്തിന് ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ഇപ്പൊ ഇപ്പൊ പറയണ കാര്യം, ഇനിയിപ്പോ ഇറച്ചി തന്നാ ദഹിക്കില്ല. എന്താ വെജിറ്റേറിയൻ ഏറ്റവും നല്ല ശരീരത്തിൽ നല്ല ഭക്ഷണം? വെജിറ്റേറിയൻ ആണ് ഞാൻ പറയുമ്പോ ഖുർആനാണ് മൂസാനബി ബനു ഇസ്രായേലിനെ കൊണ്ട് പോകവേ അവർക്ക് അല്ലാഹു മണ്ണും സെൽവിയും ഇറക്കി കൊടുത്തു. എന്താ മണ്ണും സെൽവാറഞ്ചീനുമാന കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേരുമാണ്, ഇറച്ചിയും തേരും മുക്കി തിന്നപ്പോ തന്നുകെട്ട് ബനു ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നോൺ വെജിന്റെ ഭക്ഷണം വേണ്ട. ഏ മൂസാനബിയേ, ഏ മൂസാനബിയേ, ഇനി ഞങ്ങൾക്ക് പയറുമണിയും തോറും സവാളയും പച്ചക്കറിയും മതി. ആ സമയത്ത് നോൺ വെച്ച് കൊടുത്തപ്പം വെച്ച് മതി എന്ന് പറഞ്ഞ ബനു ഇസ്രായേലിനോട് മൂസാ നബി പറഞ്ഞ ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്, ഏറ്റവും മുന്തിയ ഭക്ഷണം എന്നിട്ട് ഏറ്റവും ലോക്കൽ ഭക്ഷണം നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണോ? അപ്പൊ ഏറ്റവും മുന്തിയ ഭക്ഷണം തിരിച്ചു പറഞ്ഞു പാടെ, ഏറ്റവും വലിയ ഭക്ഷണം വേണ്ട, നോൺ വെജാണ് ഏറ്റവും താഴ്ന്ന ഭക്ഷണം വേണ്ട, വെജാണ്. അപ്പൊ പിന്നെ ഡോക്ടർ പച്ചക്കറി കഴിക്കാൻ പറഞ്ഞു, വേണ്ട അത് ഇപ്പോഴത്തെ കോഴി കഴിക്കരുതെന്നാണ്. ഇപ്പോഴത്തെ കോഴി 40 ദിവസം കൊണ്ട് അതിന്റെ പ്രസവം കഴിയും, പെട്ടണീക്കലും കഴിയും, 40 ദിവസം കൊണ്ട് പ്രായബുദ്ധി ആവുകയും ചെയ്യും, നമ്മുടെ വയറ്റിലാവുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ ഹോർമോണ്. എന്നാൽ നല്ല നാടൻ കോഴി വെച്ച് ഉത്താപ്പിക്കണോ? കാരണം എന്താ? ചിരിക്കാനല്ല കുട്ടികളെ, ഖുർആൻ പഠിക്ക്. ചെറുപ്പക്കാരെ ധാരണ എന്താ? ഇതേതോ പഠനം കൊണ്ട് മുലയാര് മുക്കറി ഓതാൻ പോയതാണ്. അല്ല മോനെ, ഇത് ശാസ്ത്രഗ്രന്ഥമാണ്, നാളെ തലച്ചെറിയിലതാണ് വിഷയം. അള്ളാഹു ബോധം തരട്ടെ, ഞാനെല്ലാം പറഞ്ഞേനെ. എത്ര 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 ശാസ്ത്രങ്ങൾ നമ്മുടെ ലോകത്തെ കുറിച്ച് പറയുമ്പോ 120 കോടി ഇന്ത്യ ജനസംഖ്യ 120 കോടി ക്രിസ്ത്യൻ. ഒരു രാജ്യത്ത് അറിയുന്നത് ജനസംഖ്യയുടെ പേരില്. പെണ്ണുങ്ങളെ അല്പം രക്ഷിപ്പിക്കാൻ പോകുന്നു. മുത്തല്ലിങ്ങളൊക്കെ ഇരിക്കുമ്പോ ഇവരെന്താ പഠിക്കണമെന്ന് ഇവര് തന്നെ അറിയില്ല. എന്റെ പൊന്നു മോനെ, ജനസംഖ്യ 120 കോടി. ഇപ്പൊ നിങ്ങൾ പച്ചക്കറി കിടക്കി അതൊക്കെ കഴിഞ്ഞ പോയി, പച്ചക്കറി കഴിഞ്ഞ് വരച്ചുകൊണ്ട് കഴിഞ്ഞ നമ്മളിപ്പോ തിരുവനന്തപുരത്തെത്തി. എന്റെ കൂടെ നോക്കി, യഥാർത്ഥത്തിൽ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യ 120 കോടി. നമ്മുടെ ശശികല ടീച്ചർ പ്രസംഗിച്ചത് അവിടെയാണ്. ശശികല ടീച്ചർ പറഞ്ഞു, കദീജ 10 പറയുമ്പോ കൗശല്യം കല്യാണി ഒന്നേ പറക്കുന്നുള്ളൂ, അതുകൊണ്ട് കല്യാണി 10 പറയണം. എന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമാകും, ന്യൂനപക്ഷമായി ഹിന്ദുക്കൾ ഒരിച്ചു പോകുന്നതാണ്. ശശികല ലോകത്തെ ഏറ്റവും വലിയ കച്ചം കള്ളം പറഞ്ഞു. ശശികല പറഞ്ഞു പച്ചക്കള്ളം, ശശികല പറഞ്ഞു പച്ചക്കള്ളമാണ്. കാരണം കല്യാണി കദീജ 10 വെച്ചു, കല്യാണി 4 പെട്ടുള്ളൂ, ഇനി മുസ്ലിം ഭൂരിപക്ഷം വർദ്ധിക്കും എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത്. പച്ചക്കള്ളമാണ്. കല്യാണി 10 പെറ്റാൽ പോലും, ഇനി കദീജ 10 വെച്ചു, കല്യാണി 4 പെട്ടുള്ളൂ, എന്നാലും ഇന്ത്യയിൽ ഹിന്ദുക്കളേക്കാൾ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ 652 വർഷം വേണം. ആ തോതിൽ പെട്ടാൽ ഈ തോതിൽ കല്യാണി 4 കദീജ 10 വെച്ച് പെട്ടാൽ പോലും ഈ ഹിന്ദുക്കളേക്കാൾ മുസ്ലിം ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ 652 വർഷം പറയണം. എന്തിനാണ് ഈ പാവങ്ങളെ പറഞ്ഞത്? നിനക്ക് കേട്ടിട്ട് അന്നം ഇട്ട് അന്താലിച്ചേക്കുന്ന എന്തിനാ? ഈ മതേതരത്തെ തകർക്കാനുള്ള നന്മയുടെ ഹിന്ദുവും മുസ്ലിമും ഒരേപോലെ ജീവിച്ച ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ ചിന്തയെ തിരിച്ചറിയാൻ എന്തിനാ മറുപടി പറയുന്നത്? കുറച്ച് എന്റെ ഭീകര സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ജനസംഖ്യ പറഞ്ഞ ശാസ്ത്രവേദ പറഞ്ഞുവിട്ടത് 1 ലക്ഷം വരുന്ന ജനസംഖ്യയിലേക്കാണെന്ന് വിശുദ്ധ ഖുർആൻ. പ്രവിശക്കാരനുണ്ട്, 100,000, 100,000, 100,000, 1 ലക്ഷം നീനവയിലെ ജനസംഖ്യ 1 ലക്ഷം. ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം. ഈ ഖുർആൻ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആനിനെ തകർക്കാൻ ശ്രമിച്ചത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ശത്രു ആരാ? ഇബ്ലീസ് അല്ലേ? ഇബ്ലീസ് മൂന്നാമത്തെ, ഏറ്റവും ലാസ്റ്റ് ഇബ്ലീസിനെ പറഞ്ഞു.
രണ്ടാമത്തെ ശത്രു അള്ളാഹു പറയുകയാ, രണ്ട് ശത്രുക്കളെ ഖുർആൻ പറയുന്നു സമയത്തിന്റെ പരിമിതിയുണ്ട്. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച്, മൂന്നാമതാണ് ജിന്നിന്റെ പിശാച്. അത് മനസ്സിലായോ? രണ്ടാമത്തെ ശത്രു, ഈ ശത്രുവിനെ പോരാടാൻ ഏഴ് ആയുധവും ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ശതം തീരെ പറയും. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച, ജിന്നിന്റെ യഥാർത്ഥ ഇബ്ലീസ് മൂന്നാമത്. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാചുക്കളാണ്. എന്റെ കർമ്മോത്സുകതയുള്ള ഇസ്ലാമിന്റെ തേജസ്സും ഓജസ്സും കർമ്മോത്സുകയുള്ള ചെറുപ്പക്കാരാ, ഈ ലോകത്തിന്റെ മനുഷ്യ പിശാചുകൾക്കെതിരെ ധർമ്മസമരം നടത്താം. എന്താ കിട്ടുക? മനുഷ്യ പിശാചുക്കൾ എന്നൊക്കെയാ, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒത്തിരി പിശാചുക്കൾ നമ്മൾ നടന്നിട്ടുണ്ട്. പേര് ഞാൻ പറഞ്ഞിട്ട് ആ പിശാചുക്കളെ പിന്നീട് വേറെ പിശാചാക്കുന്നില്ല. ആ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. എന്താവസ്ഥ പോരാട്ടം നടത്തിയാലുള്ള മനുഷ്യ പിശാചുകൾ ഇസ്ലാമിനെതിരെ, ഖുർആനിനെതിരെ അന്ധവിശ്വാസത്തോടെ ഈ സമൂഹത്തിലേക്ക് നടക്കുമ്പോ ആ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. അല്ലാഹു സുബ്ഹാനഹുവത്തെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണത് മനുഷ്യ പിശാചുക്കൾ? ധാരാളമുണ്ട്, മുസ്ലിമുകളിൽ ഉണ്ട് മനുഷ്യ പിശാചുക്കൾ. എന്റെ യൂസുഫായുടെ പ്രവർത്തകർ അടക്കമുള്ളവരോട്, ആ മനുഷ്യ പിശാചുക്കളോട് ഇസ്ലാമിന്റെ കാറുതന്നുണ്ട്. ഫാസിസം മാത്രമല്ല, നാസിസം മാത്രമല്ല, സയണിസം മാത്രമല്ല, ഇസ്ലാമിന്റെ ഉള്ളിലെ മനുഷ്യ പിശാചുകൾക്കെതിരെ, അള്ളാഹുവിന്റെ ദീനിനെ വികൃതമാക്കുന്നവർക്കെതിരെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന് പറഞ്ഞുകൊണ്ട് ലോകത്ത് നിയമിച്ചിരുന്ന ഔലിയാക്കുന്ന ആണ്ട് നർച്ചയുടെ പേര് പറഞ്ഞ് കലാപ്രസംഗവും ധാർമ്മികളും നടത്തുന്ന മനുഷ്യ പിശാചുക്കൾ. അടുത്ത സമയത്ത് ഞാൻ അടൂര് പോയപ്പോ ഒരു പേപ്പറിന്റെ കയ്യിൽ കിട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കളമല പള്ളിയിലാണെന്നാണ് ഓർമ്മ. രാവിലെ മക്കാ സിയാറത്ത് 10 മണിക്ക് കൂട്ടപ്രാർത്ഥന, 11 മണിക്ക് വിധു പ്രതാപിന്റെ ഗാനമേള. ആരുടെ പേരിൽ ആരാ നടത്തുന്നത്? നമ്മുടെ നാട്ടിൽ ധാരാളമായി ഇതിന്റെ പേരിൽ തന്നെ ഇസ്ലാമി ഇത് പുറത്താക്കിയാൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ആരെങ്കിലും ഇമാമികളെ അനുസരിക്കാത്ത, ഖാലിമാരെ അനുസരിക്കാത്ത, അഖിലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിക്കാത്ത ഏതെങ്കിലും കമ്മിറ്റി അംഗങ്ങളോ മക്കവർ കൊണ്ട് ജീവിക്കുന്ന ഭിക്ഷാന്തരികളോ ഏതെങ്കിലും ചെയ്ത് കുട്ടിയാണെങ്കിലും പണ്ഡിത സമൂഹമോ പണ്ഡിത സഭയെ ഉത്തരവാദികളല്ല. ഇവിടുത്തെ പറഞ്ഞിട്ടാണ് മുതലെടുക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ ഏറ്റവും മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എത്ര മക്ബറുകളുണ്ട്? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങളെന്ന് തന്നെ തുറച്ചു നോക്കണം. സത്യം ആരെങ്കിലും പറയണ്ടേ? തുണിയില്ലാതെ രാജാവ് ഓടിയപ്പോൾ ചുറ്റുപാട് കൂടി നിന്ന് മുഴുവൻ ആളുകളും പറഞ്ഞു കൊള്ളാം അടിപൊളി. പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണ് വിളിച്ചു പറഞ്ഞത് രാജാവ് തന്നെയാണ്. അതുകൊണ്ട് കൊച്ചുകുട്ടി വിളിച്ചു പറയുന്നത് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞാൽ പിന്നെ കേൾക്കും. പറഞ്ഞാൽ ബസ്സിന് പറയാം എന്റെ നാട് പള്ളിയിൽ പറ്റി. നിങ്ങൾക്ക് സൗകര്യം ഞങ്ങളിതൊക്കെ നടത്തും. അങ്ങനെയുള്ള കുറെ കമ്മിറ്റിക്കാരുണ്ട്. ഉമറാക്കൾ അധികവും വിവരമില്ലാശയം പറഞ്ഞിട്ടുണ്ട്. ഉമറാക്കൾ അധികവും വിവരമില്ലാനാ ജലാശയം ഭരിക്കുന്നതിൽ നന്നാനാ. അള്ളാണ് പള്ളി വിളിക്കുന്നവൻ. അണ്ണാ ജലാശയം ഭരിക്കാൻ തുടങ്ങി വരുമാനത്തിലേട് തോന്നി വാസു. പള്ളിയെ കത്തി പറഞ്ഞപ്പോ ലോകത്ത് ഗ്യാരണ്ടി ഇല്ലാത്ത രണ്ട് സാധനമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ റൂഹും മറ്റൊന്ന് മുല്ലയുടെ ജോലി. ഏത് സമയത്തും പോകാം, പറ്റില്ലേ പോയിക്കൊള്ളുക. കച്ചവടക്കാരായ മഹല്ലുകാരോട് കച്ചവടത്തിന് പരിസരം എടുക്കുന്ന ഷുഐബ് എന്ന് പറഞ്ഞപ്പോ കാലൽ മല ഉല്ലദീന അസ്തക്ബറൂമിൻ കൗമിഹി അവിടുത്തെ വലയണ്ണി വിഭാഗം പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ ഒന്നുകിൽ നിന്ന് ഞങ്ങൾ മഹല്ലിന് പുറത്താക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വലണ്ടിനാൽ കലിഹമാണല്ലോ. ഏതിന്റെയും അത്തം അങ്ങനെ തന്നെയാണല്ലോ. എന്റെ പൊന്നു സഹോദരങ്ങള്, അള്ളാഹുന്റെ റസൂൽ അബൂജഹലാണെങ്കിൽ അബൂജഹൽ തത്തതോടുകൂടി അള്ളാഹു പോരാടാൻ തൗഫീഖ് നൽകട്ടെ. പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. സമയമായോ? പൊന്നുമോനെ
അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന, നിങ്ങൾ ചോദിക്കും ഉസ്താദെ അതിന്റെ കൂടെ കൂടനല്ലേ നല്ലത്, പെണ്ണെ അത് കാണാനും ഗാനമേള കാണാനും ഒട്ടുവാട്ടുവാ, ആരാ ഒട്ടം നടത്തുക, ആ ഒട്ടം നടത്തുന്ന ചെറുപ്പക്കാരാ നിനക്ക് കിട്ടുന്ന പ്രതിഫലമേടാ. ആ പ്രതിഫലം മനുഷ്യ പിശാദികളോട് പോരാടിയാൽ സുബ്ലി സലാം പോലെ കുറെ ചെറുപ്പക്കാരിന് ഉയർന്നു വരണം. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, യഥാർത്ഥത്തിൽ അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന പ്രതിഫലം ഞാൻ പറയാം, പറഞ്ഞുതരട്ടെ. നന്നായിട്ട് മരിക്കാൻ പറ്റും, നന്നായിട്ട് മരിക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെ നന്നായിട്ട് മരിക്കാൻ പറ്റും? ഒരേ കാലഘട്ടത്തിൽ ഒരു മനുഷ്യ പിശാചിനെയും പോരാടിയവരെയും കഥ ഖുർആനിലൂടെ പറഞ്ഞു. രണ്ടേ രണ്ടോ എത്ര മണിക്ക് എത്ര നിങ്ങൾ പറയണ്ട, അഭിപ്രായ വ്യത്യാസം കാരണം തീരുമാനം പൊളിച്ചു നിർവഹിക്കൂ. ഞാൻ തന്നെ ആ സമയത്താണ് നിങ്ങൾ ഇവിടേക്ക് ഗൗരവത്തോടെ കേൾക്കുക. ആ സമയത്താണ് ഒരേ കാലഘട്ടത്തിലെ മനുഷ്യ പിശാചുകളും പോരാട്ടത്തിന്റെ പോരാട്ടവീര്യം നടത്തി സമരപ്പറമ്പിന് ഏറ്റവും വലിയ ആദർശത്തിന്റെ കാവളം മുടക്കി ആധുനിക ലോകത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളുടെ കഥ പറയുമ്പോ നിങ്ങൾക്കറിയുമല്ലോ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ്. ആ പിശാചിനെ കാണാനാ പോയി, അയാളെ കാണാൻ പോയി ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 മതി. ഈ പിശാചിനെ കാണാൻ $20 ജോലി. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവൻ ചുറ്റി കാണാൻ $2 മതി. ഈ പിശാചിനെ കാണാൻ $20 വേണമെന്ന് പറഞ്ഞ എന്റെ കാവൽക്കാരൻ ഞാൻ പോയി കണ്ടു. പോയപ്പോ ഞാൻ വിചാരിച്ചത് ഇവൻ ഏതാണ്ട് ഇവൻ വർത്താനമൊക്കെ കേൾക്കുമ്പോ 60 ഉണ്ടെന്നാണ് വിചാരിച്ചത്. പോയി നോക്കുമ്പോ കണ്ണാടിച്ചിട്ട് ഒരു 5-10 ചിഹ്നമുള്ളൂ. പച്ച ഉണക്കക്കമ്പിൽ ടാറ് തേച്ചത് മാതിരി കിടക്കുന്നുണ്ട് ആ മനുഷ്യൻ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം. എവിടെ? ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ. ആരാട്? ആരാട്? അവനാണ് പറഞ്ഞത്, അവനാണ് പറഞ്ഞത്. അനല്ലടി ഉൽക്കു മിസ്റ വാദിയിൽ അൻഹാറു തജുരി മിൻ തഹ്തി. ഈ നൈൽ പോലും ഒഴുകുന്നത് എന്നോട് ചോദിച്ചിട്ടാണടാ, എന്നോട് ചോദ്യം ചെയ്യാൻ നീ ആരടാ? ആരാ ചോദിച്ചത്? പണ്ഡിതന്മാര് പറയുമ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാര് പറയുമ്പോ ഞങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികൾ, ഞങ്ങളാണ് പണക്കാർ. ഞാൻ പറഞ്ഞിട്ടാണ് ഈ നാടൻ അങ്ങനെ പറഞ്ഞ ഫറോവയാണ്. അല്ലാഹുവിൽ വിശ്വസിക്കണേ ഫറോവ, പരലോകം വരും ഫറോ. പറഞ്ഞപ്പോറോവയ്ക്ക് മനസ്സിലായില്ല. അവസാന ചങ്ങടിൽ കിടന്നിട്ട് ഉപ്പുവെള്ളം കണ്ട് അണ്ണാക്കിലേക്ക് കയറിയപ്പോ ഫറോവയ്ക്ക് മനസ്സിലായി ധാരണകളെ തെറ്റിപ്പോയി. ആ സമയത്താണ് പറയാ പോയത് ആമന്തുലാടി പോയപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ? തൊണ്ട കുടിയിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി പറയണ്ടടാ, പറയാനുള്ള സമയം കഴിഞ്ഞു പോയി. എത്ര ആളുകൾ നിങ്ങളോട് തിരുത്തി തന്നനാണ്, ഈ ആവാസം പാടില്ല, ഈ അശ്ലീലത പാടില്ല, ഈ അനാവശ്യം പാടില്ല, ഈ ആവർത്തനം പാടില്ല എന്ന് പള്ളിയിലെ കാളിയാരും പള്ളിയിലെ ആലിമീങ്ങളും പറഞ്ഞപ്പോ പുച്ഛിച്ച് തള്ളിയവരെ, നന്നായിട്ടും മരിച്ചില്ലടോ ഫറോവ, നന്നായിട്ടും മരിച്ചില്ല ഫറോവ. ലൈലാഹില്ലാണ് പറയാ പോയപ്പോ അണ്ണാക്കിന് കുത്തി പിടിച്ചിട്ട് പറഞ്ഞു, സക്കറാത്തിന്റെ വേദനയിൽ കിഴിവ് പറയാനോ വേണ്ട, ചെങ്കടലിലേക്ക് ചത്തുപോയി ഫറോവ. 40 കഴിഞ്ഞപ്പോ 400 ശേഷം ഫറോവയെ കണ്ടെടുക്കപ്പെട്ടു. അവസാന പസഫിക് മഹാസമുദ്രത്തിൽ സമുദ്ര ഗവേഷകർക്ക് ഒരു മുടിക്കെട്ട് കിട്ടി. ആ മുടി ഇപ്പഴി മ്യൂസിയത്തിലുണ്ട്, ഇന്റർനെറ്റിൽ പരസ്യം ചെയ്തു. ഒരു മുടി കിട്ടിയിട്ടുണ്ട്, ആരുടെ ഇടങ്ങളില്ല. അങ്ങനെയാണ് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ഇത് വാങ്ങിച്ചത്. ഫറോവയുടെ തലയുടെ മറുഭാഗത്ത് ഫറോവയുടെ തലമുടി അടക്കം. ലോകത്തിന്റെ ധിക്കാരികൾക്ക് പാഠമായി ഫറോവയെ കണ്ണാടി കൂട്ടി കിടക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഫറോവ ചത്തത് ഏറ്റവും ഭീകരമായ മരണമാണ്. എന്നാ ഈ മനുഷ്യ പിശാചിനെതിരെ, ഈ മനുഷ്യ പിശാചിനെതിരെ പടനയിച്ച ആളാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ.
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന വിഷയം? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പിശാട്, ഇവിടെ മൂസ, നമ്മൾ ആരാവണം? കാലത്തിന്റെ മൂസ. നമ്മൾ ഫിറവൻ ആവരുത്. നമ്മളിപ്പോഴും ആരാ? നമ്മൾ ഫിറവൻ. ഞാൻ ആദ്യം പറഞ്ഞ ആളാരാ? ഫിറവൻ. അപ്പൊ നമ്മളാരാ? എനിക്കപ്പുറത്തേക്ക് ഉയരാണെങ്കിൽ മുക്കറിയാണെങ്കിൽ ഉമ്രയുടെ വസ്ത്രം ഇട്ടേ, ഇഹ്റാമിന്റെ വസ്ത്രം. രണ്ട് ആചാരക്കാർ തമ്മിൽ വഴക്കുണ്ടായി. പോയ പള്ളിയിൽ അമീറായി ഉസ്താദ് പറഞ്ഞു, വഴക്കുണ്ടാക്കല്ലേ, ഹറമാണ് ഉടുത്തിരിക്കുന്ന വസ്ത്രം. എന്തോ അവിടെ ചെന്നാലും നമുക്കൊന്നും ഈ ഈ അനാനീയത്വം വന്നാൽ എന്നതിന്റെ അർത്ഥം എന്താ? ആ അച്ഛന് പോയ ആള് അവ പള്ളിയിൽ വെള്ളി വെച്ച് ഈ പൊക്ക് പൊക്കണോ? അവിടത്തെ ഫറോവേ ഫിറൗൻ അപൂജകനെ ചത്തെങ്കിലും ലോകത്ത് പിന്നെയും വരൂലേ? വരുമോ? ഓരോ ഗ്രാമത്തിലും ഒരു വിവരമുള്ളവനുണ്ടാവും, അവനാണ് പൂജകൾ. അല്ലെങ്കിൽ ഹജ്ജിന് പോയാലും മാറില്ല. ചില ആളുകൾ ഹജ്ജിന് പോയാൽ ഒന്നുകിൽ അയാൾ നന്നാവും, ഇല്ലെങ്കിൽ രണ്ടാമത് കറുവ ഒന്നുകൂടെ കഴിവേണ്ടി വരും. രണ്ടാലൊന്ന് നടക്കും. അവിടെ പോയാലും മാറില്ല. ഞാൻ അനുഭവസ്ഥനാ. 204 പേരെ കൊണ്ട് ഹജ്ജിന് പോയ അമീറാണ് ഞാൻ. അന്ന് ഞാൻ തീരുമാനിച്ചു ഇൻഷാല്ലാ ഇന്ന് അമീറായിട്ട് പോകും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്ക, ഹജ്ജിന് പോയ ഒരു അമീറായിട്ട് പോയവരോട് ചോദിച്ചു. പക്ഷെ എന്താ ഹറം? ഇതൊരു വിഷയം. എന്നാ മതഭാഗത്ത് ഫിറവും പറഞ്ഞു, മരിക്കാൻ നേരത്തിൽ ലൈലാഹ ഇല്ലെന്ന് പറയാൻ ശ്രമിച്ച ആളാണ് ഫിറവും. ലൈലാഹ ഇല്ലല്ലതി ആമനത്ത് ബിഹി ബനൂ ഇസ്രായീൽ വരെ എത്തിയുള്ളൂ. നിങ്ങൾ വിചാരിച്ചാ മരിക്കണ സമയത്ത് സക്കറാത്തിന് തൊട്ട് മുമ്പ് ലൈലാഹില്ലാ പറഞ്ഞിട്ട് തൗബ ചെയ്യാൻ നടക്കുക? നടക്കുന്നുട്ടി. ആളുകൾ വേണ പെണ്ണുങ്ങളോട് ഹജ്ജിനെ പോവില്ല, 50 വയസ്സ് കഴിഞ്ഞ പോകുള്ളൂ. എന്റെ കാര്യം തിരിച്ചു വന്നാൽ പിന്നെ ഹജ്ജ് ഉമ്മാനെ വിളിക്കും. വയസ്സ് കൂടുതലായിട്ട് 60 കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിരിക്കുക. നന്നാവൂല വണ്ണേ, നന്നാവൂല. ജീവിതത്തിൽ ലൈലാഹില്ലാ പറയാത്തവൻ മരിക്കണ സമയത്ത് പറയാന്ന് വിചാരിച്ച നടക്കൂല. വിഷയം വളരെ വിശാലാണ്. ഖുർആനിലേക്ക് ഇറങ്ങി രസമാണ്. എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട വിഷയം ഖുർആനാണ്. ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒറ്റ രക്ഷയുള്ളൂ, ഈ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കണം. അതിന്റെ ഇടയിൽ ഇടത്തോ വലത്തോ കേൾക്കുന്ന അവസരങ്ങൾക്ക് ഞാൻ ജീവി കൊടുക്കാറില്ല. അതിന്റെ ഇടയിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിന്റെ ഇടയിൽ ഇടത്തുനിന്നും വലത്തുനിന്നും കേൾക്കുന്ന അവശബ്ദങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാറില്ല. ശാലിയത്തെ അഹമ്മദ് പോയ ശാലിയാത്തയുടെ ലൈബ്രറിയുടെ മുകളിൽ ഒരു വലിയ ക്ലോക്കുണ്ട്. അതിന്റെ താഴെ ഇംഗ്ലീഷ് കവിയായ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിത എഴുതി വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു തന്നെ മേശപ്പുറത്ത് പോലെ കവിത ഉണ്ടായിരുന്നു. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിന് മുമ്പതായി എനിക്ക് ദൈവ ദൂരമുണ്ട്, വിശ്രമം നടക്കും. എന്നെ 3 വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ മുറ്റത്ത് വെക്കുന്നതിന് മുമ്പ് എനിക്ക് നടന്നു നിൽക്കാൻ കുറെ പാതകളുണ്ട്. ഞാൻ ആ പാതയിലോട്ടുള്ള നടത്തത്തിലാണ്. ഞാൻ ലക്ഷ്യം ദൂരെയാണ്, ലക്ഷ്യത്തിലേക്കുള്ള ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ഇടതുഭാഗത്തോ ഇപ്പുറത്തോ ഇരുന്ന് അവശബ്ദം കേട്ടാൽ കുറച്ച നായോടും കടിച്ച പൂച്ചയോടും വത്താരം പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ മറുപടി പറയാറുണ്ട്. ഞാൻ മറുപടി പറയാം. നമുക്ക് സമയം, നമ്മൾ ലക്ഷ്യത്തിലെത്തില്ല. അത്രയും സമയം നമ്മൾ പിന്നി പോകും. അള്ളാഹു നമ്മൾ ലക്ഷ്യത്തിലെത്തിക്കട്ടെ. എന്നിട്ട് പറയും ബാക്കി ഇത്ര അഡ്വൈറ്റാണ്. ചില ഒളിപ്പ് കുറെ കാശൊക്കെ ആയിപ്പോയി. ചില ആളുകൾ ആയിക്കോട്ടെ. ഇപ്പൊ അന്തരീക്ഷം പൊടി പിടിച്ചെടുത്ത്, ഇപ്പൊ നമ്മുടെ വിചാരം നമ്മുടെ കുതിരപ്പുറത്താണ്. പൊടിയൊക്കെ താഴട്ടെ, അന്തരീക്ഷം വെടിക്കട്ടെ. അപ്പൊ അറിയാം ആ പാറ സ്വന്തത്തെ രീതിരിക്കാം ഹിമാറു. കുതിരപ്പുറത്താണോ കള്ളപ്പുറത്താണോ നമ്മൾ ഇരുന്നാണ്? നമുക്കെന്തിനാണ്? അതൊരു മിസാൻ എന്ന ത്രാസിന്റെ ഭാരമല്ലേ? അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്നെ കൈതോട് നിനക്ക് നന്നായിട്ട് അറിയുമെന്നറിയില്ല, പക്ഷെ കൈതോട് ലേക്കൽ എനിക്ക് നന്നായിട്ട് അറിയില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ വിളിച്ചുണ്ടാവുന്നതിന് ഒരു ബാക്കി അറിയാവുള്ളൂ. ഞാൻ 18 മുമ്പ് പൂന്തറ അറബി കോളേജിലെ ഹാഫായി ഞാൻ അവിടെ 1 ക്ലാസ്സിൽ പഠിക്കുക. അവാമിലിടും മീശ പൊടിച്ചിട്ടില്ല. എന്റെ ഉസ്താദ് പി കെ പോയ ഉസ്താദിന് അമറല്ലാഹു മറുത്തല്ലാഹു കബറിടം വിസാരമാക്കി കിടക്കട്ടെ. എന്റെ ഉസ്താദ് മരിച്ചു കിടന്നപ്പോഴാണ് പള്ളിയിലെ സെക്രട്ടറി പറഞ്ഞത്, പോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെയുള്ള പണ്ഡിതന്മാരെ വളരെ കുറവാണ്. എന്റെ ഉസ്താദിന്റെ മയ്യത്തിന് അനുശോചനം എന്നപ്പോൾ തോട്ടക്കാട്ടുകാരുടെ പ്രസിഡന്റ് പറഞ്ഞു, പോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയി. ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടപ്പോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കൊതിയാവുക. പൂന്തറ കോളേജിന് വലിയ വരുമാനമൊന്നുമില്ല. അപ്പോ ഉസ്താദ് എല്ലാ വർഷവും കലണ്ടർ അടിക്കും വിൽക്കാൻ വേണ്ടി മുത്തലിങ്ങളെ പറഞ്ഞു.
ഞാനും ഞാനൊരു സുഹൃത്തും കേട്ടു വട്ടപ്പാറ മനുഷ്യ ഞങ്ങളുടെ മകനുകാരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു ബേക്കൽ പള്ളി വലിയ സമ്പന്നരുടെ പള്ളിയാണ് കേട്ടെ. അന്ന് ആദ്യമായിട്ട് ഞാൻ ബേക്കപ്പള്ളിയിൽ പള്ളിക്ക് എന്റെ ദറസിൽ എനിക്കടക്കമുള്ള കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു ജുമയ്ക്ക് പോകാറു ജുമയ്ക്ക് പ്രസംഗിച്ചു ലക്ഷ്യ കലണ്ടർ തരാം. സംഭവം നടക്കുന്നത് ബേക്കൽ പള്ളിയിലെ ജുമത്തുള്ളിയിൽ തരാസന്ധ്യമായിരിക്കുന്നത്. പ്രസംഗിച്ച് പ്രസംഗിച്ച് ഞാൻ മരണത്തെ കുറിച്ച് പറയാം. അവർ കഫ് തുണി പറഞ്ഞാൽ കായ് കിട്ടുപോയി. അങ്ങനെ പ്രസംഗിച്ചോണ്ട് പ്രസംഗം ചൂട് പിടിച്ചു അന്ന് എന്നെ മീശ പൊടിച്ചിട്ടില്ല. പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ മണി ഒന്ന് ഒരു മണിയെ അപ്പൊ പെട്ടെന്നൊരു ശബ്ദം ആളുകളുടെ ഇടയിൽ ആരോ പറഞ്ഞു പള്ളിയുടെ പ്രസിഡന്റ്. ഞാൻ പറിച്ചു പറച്ചു ഇത് എന്തൊരു മനുഷ്യനാണ്. പേടിച്ചു പറച്ചവിടെ ഇരുന്നു പേടിച്ചു പറച്ചവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ദേഷ്യം തോന്നി. ഇവിടെ എന്തൊരു അന്തര്യം പ്രസംഗിച്ചോണ്ടിരിക്കുന്നു എല്ലാരും നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ മനുഷ്യൻ തന്നെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എല്ലാരോടും പറഞ്ഞു ഇത് കൊയവസ്ഥാന്റെ പള്ളിയിൽ നിന്ന് വന്ന കുട്ടികളാണ് എല്ലാരും പൈസ എടുക്കും പൈസ ഒക്കെ വാങ്ങിച്ചു നേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം വെച്ചു ഭക്ഷണം തന്നതിന് ശേഷം 2000 rupees എടുത്ത് വന്നിട്ട് പറഞ്ഞു ഉസ്താനോട് ദുആ ചെയ്യാൻ പൊങ്കുടി മാനേജരാണ് മാനേജരാണ്. അപ്പൊ ഞാൻ ആളുകളോട് ചോദിച്ചു ആരയ്യാ മക്കളാണെന്നോട് അവരുടെ വിശാലമാക്കി ഏതായാലും 18 years മുമ്പ് ആ മനുഷ്യൻ തന്ന 2000 rupees പ്രതിഫലം അദ്ദേഹം മണ്ണിൽ കിടക്കും ഇത്രയും പേര് ആമീൻ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ ബേക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആരും അറിയാത്ത ഞങ്ങൾ മാത്രം അറിയുന്ന സീക്രട്ട് അല്ലേ. അദ്ദേഹം മരിച്ചു പോയി ജീവിച്ചിരിക്കുന്ന ആള് ഞാനും ഉള്ളു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാൽ ഈ മനുഷ്യ പിശാചിനെതിരെ അതുകൊണ്ട് ജീവിതത്തിൽ ആയിരാകില്ലെന്ന് പറഞ്ഞ മരിക്കുന്ന സമയത്ത് എന്നാൽ അതേ സമയത്ത് മനുഷ്യ പിശാചിനെതിരെ പടനയിച്ച ആളാണ് പോരാട്ടം നടത്തിയ ആളാണ് കലീമുല്ലാഹി മൂസ. എങ്ങനെ മരിച്ചത്? കലീമുല്ലാഹി മൂസ നബിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ ഇസ്രായേലിനെ പറഞ്ഞു വിട്ടു. ഇസ്രായേൽ വന്നിട്ട് പറഞ്ഞു കലീമുല്ലാഹി മൂസ നിന്റെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടടാ വരുന്നു. മൂസ മൂസ നബി വരട്ടെ കൈയെടുത്തിട്ട് ഇസ്രായേലിന്റെ കരണ താങ്ങിടിച്ചു. ഇസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇസ്രായേൽ റൂഹ് പിടിക്കാൻ വന്നു ഒറ്റ അടി മൂസ നബി ഇസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇത് കെട്ടുകരെ അഹമ്മദ് കബീർ പച്ച കെട്ടാവ് നോക്കിയിട്ട് പറയുന്നതല്ല, റവാഹു ബുഖാരി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാ. അസ്രായീൽ പൊട്ടിക്കരഞ്ഞു വന്ന അല്ലാഹുവിന്റെ അടുക്കൽ എത്തിയ അല്ലാഹുവേ മരിക്കാനിട്ടമില്ലാത്ത ഒരാളോട് പിടിക്കാൻ എന്നെ എന്തിനു നീ പറഞ്ഞു വിട്ടു അല്ലാഹ്? നിന്റെ മൂസയെ അടിച്ചെന്റെ കണ്ണു പൊട്ടിച്ചു അസ്രായീൽ. കേക്കണ്ട സംഭവമല്ല അസ്രായീൽ വന്നങ്ങനെ അല്ല. ഞാനും മറുപടി പറഞ്ഞില്ല പറഞ്ഞ ശരിയാവില്ല. ഇന്നോ ഇനിച്ചിരിക്കാൻ സമയമില്ല. വിഷയം അല്ലാഹുവേ അല്ലാഹുവേ മരിക്കാൻ ഇട്ടില്ല അത്ര ആളെടുത്ത് എന്നെ എന്തിനു പറഞ്ഞു വിട്ടു അല്ലാഹു അടിച്ചിട്ടുണ്ട് കണ്ണു പൊട്ടിട്ടു. അല്ലാഹ് പറഞ്ഞു അസ്രായീൽ ഇത് കെട്ടുകഥയില്ല റവാബുൽ ബുഖാരി. അസ്രായീലെ എന്റെ മൂസ അല്പം ദേശക്കാരനാണ്. മൂസായോട് പോയൊരു കാര്യം പറയും ഇച്ചിരി മാന്യമായിട്ട് തന്മയത്വത്തോട് പറയണത് പോലെ എന്റെ മൂസ ഇങ്ങനെയൊക്കെ പോലെ എന്റെ മൂസ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ വക്കസഹു മൂസ ഫക്കല്ലാനേ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ മൂസയോട് പറയുമ്പോ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ഒരാൾ ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളെ ആഴ്ച മംഗളം വായിച്ചാൽ മതി. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ നവജ്യോത് സിംഗ് സിദ്ധു. വായനയുടെ ലോകം വിശാലമാണ്. എന്റെ വായനയുടെ ലോകം വിശാലമാണ്. വായിക്കണം. അതിന് മുത്തല്ലിങ്ങളോട് ഞാൻ പറയുന്നു ഉപദേശിക്കുകയല്ല, ഇനി നമ്മൾ കാലഘട്ടത്തോട് പ്രബോധനം നടത്തുന്നത് വായിക്കണം. നന്നായി വായിക്കണം. അള്ളാഹു ബോറം തരട്ടെ. ഞാൻ നല്ല മഴയുള്ള സമയത്ത് എന്റെ വീടിന് മുമ്പിലൊരു ചായക്കടയാണ്. രണ്ട് ചായക്കട ഡ്രൈവർമാരെ പറഞ്ഞു തൊട്ട് വൈകുന്നേരം നല്ല കട്ടൻ ചായയും പരിപ്പോടയും നല്ല കോമ്പിനേഷൻ. ഡ്രൈവർമാർ വാങ്ങിച്ചോണ്ട് വരും. പക്ഷെ പരിപ്പോട തിന്നതിന് മുമ്പ് പൊതിഞ്ഞ പേപ്പർ വായിച്ചിട്ടേ ഞാൻ പരിപ്പോട വന്നു തുടങ്ങും. ചിലപ്പോൾ എനിക്ക് വാങ്ങി വരാൻ എന്തെങ്കിലും ആ പഴയ പേപ്പറിൽ വായിക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നോക്കമാക്കാൻ കുഞ്ഞിന്റെ ഭക്ഷ എങ്ങനെയായാലും വായിച്ചാലും യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ വായനാടിച്ചു ഒറ്റയടിക്കൊരാളെ കൊന്നാടാണ് മൂസ. അതുകൊണ്ട് സാവധാനത്തിൽ പോയി പറയും.
ഭാഗത്തേക്ക് പോകണം, അവിടെ വെച്ച് എന്റെ റൂഹ് പിടിക്കാം. എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മരിക്കുന്ന ആഗ്രഹമുള്ള മൂസാ നബിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മൂസാ നബി നടന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിക്കാണ് കരീമുല്ലാഹി മൂസാ നബിയുടെ ഖബർ ഞാൻ സിയാറത്തിൽ നടന്നു. അല്ലാഹു പോകാൻ തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു പോകാൻ തൗഫീക്ക് നൽകട്ടെ. എന്താ മൂസാ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ എനിക്ക് മരിച്ച് കബറടക്കണം എന്ന് പറയാൻ കാരണം എന്റെ ഒരു പ്രശ്നം ഞാൻ ഒരു വിഷയം വരാൻ നേരിട്ട് കരുത്തി വിശാലമായിട്ട് പറയാം. പറയാതെ പോയ മനസ്സിനൊരു തെളിവെടുത്തു എന്താന്നറിയില്ല. അവസാനം വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവഴിയാണ് മിഹ്റാജിന് പോകുന്നതെന്ന് അറിവ് മൂസാ നബിക്ക് നൽകിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ കിട്ടാനാണ് മൂസാ നബി അവിടെ പോയി അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ പോയ വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി. റൈത്തു മൂസാ മുസല്ലിയം ഫീ ഖബ്രിഹി, ആ സമയത്ത് മൂസാ നബി ഖബറിന്റെ ഉള്ളില് കൈകെട്ടി നിസ്കരിക്കുകയാ. ഭയങ്കര ഇസ്ലാമിന്റെ അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തെത്തി. അവിടെ എത്തുമ്പോൾ കുറെ ആളുകൾ അവിടെ കബർ കുഴിച്ചു കൊണ്ടിരിക്കുകയാ. ആളുകളെ പരിചയമില്ല, ഇതേവരെ പരിചയമില്ലാത്ത മുഖമാ. മൂസാ നബി ചോദിച്ചത്രേ ലിമൻ ഹാദൽ ഖബർ, ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ നിങ്ങൾ കുഴിക്കുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞു പുരുഷന് വേണ്ടിയാണ് ഞങ്ങളിത് കുഴിക്കുന്നത്. പറഞ്ഞു ആരാ കുഴിക്കുന്നത്? മനുഷ്യരല്ല, അല്ലാടെ മലക്കുകളാണ് കബർ കുഴിക്കുന്നത്. ആ മലക്കുകൾ പറഞ്ഞു മാന്യനായൊരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ് ഖബർ കൊടുക്കുന്നത്. മൂസാ നബി ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി, എന്നിട്ട് അതിന്റെ ഉള്ളില് നീണ്ടു വന്ന് കിടന്നു നോക്കി. ആ സമയത്ത് സ്വർഗത്തിന്റെ പരിമളലുണ്ട് മൂസാ, സ്വർഗത്തിന്റെ വിരിപ്പ ആറടി മണ്ണിന്റെ ഉള്ളില് കണ്ടു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഖബറിൽ മരുന്ന് കിടക്കുമ്പോ ആ സമയത്ത് അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിച്ചു. പിന്നീട് നടന്നത് ചരിത്രമാണ്. മൂസാ നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് മനുഷ്യരല്ല, മലായിക്കത്തുള്ളൂസാ നബിയുടെ കഫം പതി തുടങ്ങിയത് മലായിക്കത്തുള്ള. മൂസാ നബിയുടെ മയ്യത്ത് നിസ്കരിച്ചത് മലായിക്കത്തുകളോ? പണ്ട് ചെറുപ്പക്കാരാ അഭിനവരാക ലോകത്തിന്റെ പേക്കൂത്തുകളോട് രാജിയാവാട്. കാലഘട്ടത്തിന്റെ കാലച്ചുവല് കണ്ടറിഞ്ഞ് കാലഘട്ടത്തിന്റെ കനലുകളെ പോലെ കാലിടുമ്പിനേക്കാൾ കരുതലുള്ള കാവലാളുകളാകാനെതിരെ പൊരുതിയ മൂസാ നബിയാണ് പിന്നെ മയ്യത്ത് നിസ്കരിച്ചത് മലക്കുകളാ. പറ്റോ നമുക്ക് കഫം പൊതിഞ്ഞതോ മലക്ക്, കുളിപ്പിച്ചതും മലക്ക്. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിജാരി പോരാടിയാൽ ഏറ്റവും നല്ല മരണം കിട്ടും. എത്ര വേണം പറയാം? ഉദാഹരണം അവസാനത്ത് പറയാം. അവസാനത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മറുഭാഗത്ത് മനുഷ്യ പിശാചാര, മറുഭാഗത്ത് മനുഷ്യ പിശാചാര അബൂജഹൽ. അബൂജഹലിനോട് അള്ള പറഞ്ഞല്ലോ നിന്നെ കൈകാര്യം നോക്കാതെ ഉള്ള വാദം. ഇന്നലെ വാദം കഴിഞ്ഞ് വീട്ടിൽ എത്തണ്ട് അവരെ ഏഴ് മണിക്ക് കൈതോടെ എഴുന്നേറ്റ് അർദ്ധഹാരിതാണല്ലോ. ഉറക്കച്ചറവിനെ എവിടെ എത്തി? ഒരു ബിസ്കറ്റിൽ നിന്ന് ഉറങ്ങിപ്പോ
നിന്റെ തമ്മാടിത്തര നിർത്തിയില്ലെങ്കിൽ, നിന്റെ ഈ തമ്മാടിത്തര നിർത്തിയില്ലെങ്കിൽ നിന്റെ മൂക്കിനിന്റെ ഈ കുടുമയിൽ പിടിച്ചിട്ട് നിന്നെ ഞാൻ വലിച്ചെറിയും അബൂദഹലെ. ടിക്കറ്റിൽ പിടിച്ചിട്ട് ഞാൻ വലിച്ചെറിയൂടാ. വലിച്ചെറിഞ്ഞില്ലേ മദറിന്റെ പൊട്ടക്കിണറ്റിൽ അഭിമായ മുത്ത് ഈ തലമുടിയിൽ പിടിച്ചിട്ട് അബൂദഹൽ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞ പൊയ്യായത്തോ പറഞ്ഞില്ല അബൂജഹലെ നിർത്ത. നിന്നൊറ്റിക്കൂടെ സഹോദരങ്ങളെ, ഈ ആഭാസങ്ങൾ, ഈ ഹറാം, ഈ പലിശ, ഈ മദ്യം, ഈ അള്ളാഹ് കിട്ടപ്പെടാത്ത ജീവിതം, ലഹിലം എന്തായി ഒന്നുകിൽ നിർത്തും, നിർത്തിയില്ലെങ്കിൽ നസ്ഹറം ബിന്നാസിയ എന്റെ കുടുംബയിൽ പിടിച്ചിട്ട് ഞാൻ മരിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടുക, ഏറ്റവും നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും. അതാകട്ടെ, കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ ശത്രുവിനെ കൂടി പറഞ്ഞ് നമുക്ക് മൂന്നാമത്തെ ശത്രു ആരാ? മൂന്നാമത്തെ ശത്രു ആരാ? ഒന്ന് മനുഷ്യന്റെ പിശാജ്, മറ്റ് ജിന്നുകളുടെ പിശാജ്. ജിന്നുകളുടെ പിശാജ് ആരാ? ഇബ്ലീസ്. ഒക്കാനമിനൽ ജിന്നി ഫസഖനാം. ഇബ്ലീസ് ജിന്നുകളുടെ നാം. പെട്ടെന്ന് ഇൻഷാ നമുക്ക് തിരിയാം. അവരെ പോകുന്നല്ലോ, ഇടയ്ക്ക് തീർന്നിട്ടല്ലേ പോകുള്ളൂ. എന്നാ ആയുധം പറഞ്ഞു? ഇവർക്കെതിരെ പോരാടാൻ ആയുധം വേണ്ട. അല്ല, ശത്രു നമ്മളെ കൊല്ലാൻ വേണ്ടി അള്ളാഹു മുപ്പൂസാണ് ഞാൻ സുഖിട്ടു എന്ന് പറഞ്ഞാൽ കരുതുന്നത്. അള്ളാഹു മുപ്പൂസാണ് ഞാൻ ഇല്ല ഞാൻ സുഖിട്ടു. പറ്റൂല, ആയുധം വേണ്ട പോരാട. എന്താ ആയുധം? ആയുധം അള്ള തന്നെ പറയുന്നു. അതെന്താ ജീവിതത്തിൽ? മൂന്നാമത്തെ മൂന്നാമത്തെ പിശാച് അല്ലേ? പിശാജ് ആദൻ നബിയെ ഹവ്വ ബിബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദൻ നബി എവിടെ ഇറങ്ങി? ആദൻ നബി നിലമേര് വെച്ച് പറഞ്ഞപ്പോ പറഞ്ഞു ആദൻ നബി. പിന്നെ ആദൻ നബി പിന്നെ മംഗളിയാനെ കയറി ചന്ദടി. ആദൻ നബി ഭൂമിയിൽ ഇറങ്ങി ആർക്കറിയാം? ആദൻ നബി ഭൂമിയിൽ ഇറങ്ങി. ആദൻ നബി ഭൂമിയിൽ ഇറങ്ങി. ഹവ്വ ബിബി ജിദ്ദ. ജിദ്ദ അല്ല, ജദ്ദയാണ്. ആര് മലയാളികൾക്ക് അസുരട്ടതാ? ജിദ്ദ അല്ല, ജദ്ദ വല്യമ്മ. അപ്പൊ അറബികൾ വല്യമ്മയുടെ ആളുകളും ഇന്ത്യക്കാര് വല്യപ്പാട ആളുകളാണ്. ഇവരുടെ കൂടെ ഒരു മഹാനം കൂടെ അവിടെ പുറത്തിറക്കിയില്ലോ. ആരാ ഇന്നക്കളജി സമയത്ത് നീ ഇവരെ കൂടെ പുറത്തോട്ട് പോകും. ഇബ്ലീസ് എവിടെ ഇറങ്ങും? നമ്മൾ ഏത് ചരിത്രത്തിന്റെയും പകുതിയെങ്കിലും ആദം നബി ഇന്ത്യയിൽ ഇറങ്ങി, ഹവ്വ ബിബി ശ്രീലങ്കയിൽ ഇറങ്ങി. രണ്ടുപേരും കൂടി പൊട്ടിക്കരഞ്ഞു. റബ്ബനാ ലമ്നാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീന. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളാകും. അല്ലാഹുവേ, 100 വർഷം ആദ നബി നിന്നു കരഞ്ഞു, 100 വർഷം ഇരുന്ന് കരഞ്ഞു, 100 വർഷം കിടന്നു കരഞ്ഞു. ഒരു തെറ്റിയതിന്റെ ആദ നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് 3 സസ്യങ്ങൾ കുട്ടിമുളച്ചു. 1 അൽഹൂദ്, 2 സന്തരു ചന്ദനം, 3 സഞ്ജബിൽ ഇഞ്ചി. ഏറ്റവും നല്ല ഊദ് ഇന്ത്യയിലാണ്, അസാമിലാണ്. 2 സന്തരു ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം മറയിൽ ചന്ദനമാണ്. ഇഞ്ചി, ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിൽ ഇഞ്ചിയാണ്. അപ്പൊ ആദൻ നബി കരഞ്ഞത്, ആദൻ നബി കരഞ്ഞത് ഭൂമിയിലോട്ട് ഇറങ്ങി. ആദൻ നബി കരഞ്ഞത് ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം കാലി ചവിട്ടിയ മണ്ണ് ഇന്ത്യയാണ്. കറ വാപ്പസി എന്നത് കറവാട്ടിലേക്ക് മടങ്ങാനാണെങ്കിൽ മടങ്ങേണ്ടത് ഇസ്ലാമിലേക്ക് അല്ലേ? തറവാട്ടിലേക്കുള്ള മടക്കുവാണെങ്കിൽ തറവാടിന്റെ ആളുടെ ആദ്യത്തെ മുസ്ലിം എന്ന നാട് ഇന്ത്യ, ആദ്യത്തെ പ്രവാചകൻ എന്ന നാട് ഇന്ത്യ, അവസാനത്തെ പ്രവാചകന്റെ ഭാര്യയുടെ പേര് ഇന്ത്യ എന്ന ഹിന്ദു. മിസ്റ്റർ ബാലിച്ചിന്റെ പറഞ്ഞ ഭാര്യയുടെ പേര് ഹിന്ദു, ഇന്ത്യ. എന്താ കുട്ടികളെ പഠിക്കാൻ? അള്ളാഹു ബോധം തരട്ടെ. ഇതിന്റെ കൂടെയാണ് പിശാചിനെ ഇറക്കി. ഞാൻ വെറുതെ ഈ സമകാലിക വിഷയം പറഞ്ഞെന്ന് മാത്രം. പിശാച് എവിടെ ഇറങ്ങി? പിശാജ് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആ ഇബ്ലീസാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ മൂന്നാമത്തെ ശത്രു. അള്ളാഹു നമ്മളെ അവനെ ആട്ടി ഓടിക്കാൻ തൗഫീക്ക് നൽകി. ഞാൻ ഇബ്ലീസിനെ ജീവിതത്തിൽ ആട്ടി ഓടിക്കണം. ഓടിക്കോ, ഞാൻ പറയാം. ഓടിക്കേണ്ട കുറെ സാധനമുണ്ട്, ഞാൻ പറയാം. ഓടിക്കോ, ഉറക്ക. അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ ഇന്ന് കൈ പൊക്കോ, കൈയുള്ളവരൊക്കെ പൊക്കോ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതൊരു ഹദീസാണ്.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസിനെ അടി ഓടിക്കണം, സമയം പരിമിതം. ആരാ ഇബ്ലീസ്? നമ്മൾ പറയുക ശൈത്താൻ റജീം എന്ന് പറഞ്ഞ ഒരു തന്നെ തലയെ കൈവച്ചിട്ട് നമ്മൾ ഓതും. ഓതുന്നവരൊന്നാം നമ്പർ ഒന്ന് ഇബ്ലീസ് ആട്ടി ഓടിക്കണം. ഉറപ്പാണല്ലോ, ഒന്നുകൂടി കൈവച്ച് നോക്കട്ടെ. ആരെങ്കിലും ഒരാള് സുബഹി നമസ്കാരം ഖളാ കേട്ടവൻ കിടന്നുറങ്ങിയാൽ ബാല ശൈത്താനു ഫീഹുദിനൈഹി, ഇബ്ലീസ് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും സുബഹി നമസ്കാര ഖളാ കേട്ട് കിടന്നുറങ്ങിയാൽ ബാല ശൈത്താനു ഫീഹുദിനൈഹി, അവന്റെ ചെവിയിൽ ഇബ്ലീസ് മൂത്രം ഒഴിക്കും. നമുക്കറിയാം രാവിലെ ഒരാൾ ഏതായാലും ഒരു കാര്യത്തിന് പോയാൽ മൂത്രം മാത്രമല്ല ഒഴിക്കുക. നബിതങ്ങൾ അങ്ങനെ വന്ന നബിയങ്ങളുടെ മാന്യത കൊണ്ട് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഒരാൾ ആദ്യം മൂത്രം മാത്രമല്ല ഒഴിക്കുക രാവിലെ എഴുന്നേറ്റ് പോണ ഒരാള്. അപ്പൊ നബിയങ്ങൾ മൂത്രം ഒഴിക്കുന്നത് നബിയങ്ങൾ മാന്യത കൊണ്ട് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ മിക്കവാറും ഇവിടെയും ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ഈ ചെവി ഇന്ന് പിശാചിന്റെ കക്കൂസായി മാറിയിട്ടുണ്ട്. വളർന്ന് കെട്ടത് കൊണ്ട് മാത്രം സുബഹി നിസ്കരിച്ചു എന്നുള്ളതിന്റെ അടയാളമല്ല. ഞാൻ മലപ്പുറത്തൊരിക്കലും വളർന്നു പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുക്കൽ കത്ത് തന്നു. ദുആ ചെയ്യണം, എന്റെ ഭർത്താവിന് നാല് പെൺകുട്ടികളുമായിട്ട് പരസ്പര ബന്ധമുണ്ട്. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഈ സദസ്സിൽ തന്നെ ഉസ്താദ് വാച്ച്. അതെന്താന്ന് അറിയാണ്ട് പയ്യനെ താഴെ എഴുതിയിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ഉസ്താദിന്റെ മുമ്പിൽ വന്നു വെക്കാൻ വന്നിരിക്കുന്നു. ഞാൻ വന്നേ പറഞ്ഞു ഗ്യാസ് ഖുർആനിലൂടെ മോചനം ഗ്യാസ് അവിടെ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ആ നാല് പെണ്ണുങ്ങൾ അപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദ് വന്നു. അപ്പൊ അതിന്റെ എന്റെ അർത്ഥം, അതിന്റെ അർത്ഥം എന്താ? വളർന്നു പറഞ്ഞാൽ ദീർഘശാലാവണം, വായും മുത്തഴിതാകണം കേൾക്കുന്നവനും. ആ വളരെ ഇർഷാദ് നൽകണം സഹോദരങ്ങളെ. ഒന്ന് ഇബ്ലീസിനെ ശരീരത്തിൽ കൂട്ടി, ഇതാണ് ജീവിതം പോരാടാനുള്ളതാണ്. സുബഹിക്കെഴുന്നേൽക്കുക, എന്നിട്ട് രണ്ട് റക്അത്ത് സുബഹി നിസ്കരിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ദിവസം വരെ കേരളത്തിന്റെ മിക്ക മുസ്ലിം പള്ളികളിൽ സുബഹിക്ക് ചെറുപ്പക്കാർ കുറവാണ്. കാരണം ഹോളിവുഡിന്റെ കോടികൾ മുടക്കിയ സിനിമാ നായകന്റെ സിനിമ കാണാൻ പാതിരാത്രി 2 മണിവരെ തിരുവനന്തപുരത്ത് കൊല്ലത്തുമുള്ള തിയേറ്ററിലെ ചെറുപ്പക്കാരുടെ ക്യൂവാ. ആണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ കാണാൻ 2 മണിവരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാർ. സുബഹി നമസ്കാരം ഒരു ചൂതനാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഇസ്ലാമിന്റെ ശത്രുചൂതനാ. ഒരു ജൂത പണ്ഡിതനോട് ഒരു മുസ്ലിം ചോദിച്ചു, മാത്രേ നിങ്ങൾക്ക് എന്നാ മുസ്ലിമീങ്ങളെ ഭയമില്ലാത്തത്? മുസ്ലിമീങ്ങളെ ചൂതന്മാരെ തോപ്പിക്ക് വന്നു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുസ്ലിമീങ്ങളുടെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് കൂടുന്ന ആൾ അവരുടെ സുബഹി നമസ്കാരത്തിന് കൂടാത്തിടത്തോളം കാലം മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞ ജൂത പണ്ഡിതൻ അവരുടെ പിള്ളിയാടിച്ചക്ക് കൂടുന്ന ആളുകൾ സുബഹി ജമാഅത്തിന് കൂടാത്തിടത്തോളം കാലം അവരെ പേടിക്കേണ്ടതെന്തിനാ?